ഏത് കാര്യത്തിന് വിളിച്ചാലും ഏത് സമയത്തിന് വിളിച്ചാലും ഉത്തരം ചെയ്യുമെന്ന വിശ്വാസത്തോടുകൂടി മരിച്ചുപോയ മഹത്തുക്കളെ വിളിച്ചുകൊണ്ട്, ഉദാഹരണത്തിന് ബദരീങ്ങളെ രക്ഷിക്കണേ, മൊഹിദീഷേഹെ കാക്കണേ എന്നിങ്ങനെ വിവിധങ്ങളായ മരണപ്പെട്ടുപോയ മഹാന്മാരെ വിളിച്ചുകൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തേടുകയാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലോ തിരുസുന്നത്തിലോ യാതൊരു വിധ തെളിവുമുള്ള കാര്യമല്ല ഇത് എന്ന് മുജാഹിദുകളായിട്ടുള്ള നമ്മൾ വാദിക്കുന്നു. എനിക്ക് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന സമസ്തക്കാരനായിട്ടുള്ള സഹോദരനോട് ചോദിക്കാനുള്ളത്, അള്ളാഹുവിന്റെ ഖുർആനിൽ നിന്നോ നബി സല്ലല്ലാഹു അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ നിങ്ങൾ ഈ തേടുന്ന ഈ തേട്ടത്തിന് ബദരീങ്ങളെ കാക്കണേ, മൊഹീദീഷയെ രക്ഷിക്കണേ എന്നിങ്ങനെ വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ജനങ്ങളോട് പാട്ടുപാടി പറയാറുണ്ട്. വല്ലേഹ നീലത്തീനും എന്നെ വിളിപ്പോർക്ക് വായ്പൂടാവു തീരം ചെയ്യുന്നാനും നോവർ, എങ്ങനെ ഇങ്ങനെയുള്ള ആ വിളി, അങ്ങനെ വിളിച്ചുകൊണ്ട് തേടുന്ന പരിപാടി, ബദരീങ്ങളെ രക്ഷിക്കണേ എന്നുള്ള ആ പരിപാടിക്ക് പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഏതെങ്കിലും ഒരു ആയത്ത് തെളിവായി ഉദ്ധരിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എന്നുള്ളതാണ് എന്റെ ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇന്ന് നമ്മുടെ കേരളത്തിലെ മുഴുവൻ മനുഷ്യന്മാരും ഇ കെ എന്നോ എ പി എന്നോ സമസ്തയെന്നോ സംസ്ഥാനയെന്നോ വ്യത്യാസമില്ലാതെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേരാണ് ബദരീങ്ങളെ രക്ഷിക്കണേ എന്ന്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ബദരീങ്ങളിൽ പെട്ട പലരും ദേവാ പ്രവർത്തനങ്ങൾ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുവാൻ, ഇസ്ലാമിക ആദർശം പ്രചരിപ്പിക്കുവാൻ വേണ്ടി പോയിട്ടുണ്ട്. ബദറിൽപ്പെട്ട പതിനാല് ബദരീങ്ങൾ ബദറിൽ ഷഹീദായി, 52 ബദരീങ്ങൾ ഒഹദിൽ ഷഹീദായി, 155 ബദരീങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് പല സന്ദർഭങ്ങളിലായിട്ട് ഷഹീദായിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് ഇന്ന് കേരളത്തിലെ സമസ്തക്കാരൻ ചെയ്യുന്നത് പോലെയുള്ള ഒരു ഇസ്തിഗാസ, ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി ബദരീങ്ങളെ ഇന്ന കാര്യം ഞങ്ങൾക്ക് ശരിയാക്കി തരണേ, ബദരീങ്ങളെ ഞങ്ങളെ രക്ഷിക്കണേ എന്ന് ഏതെങ്കിലും ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നേരിട്ട് കേട്ട് പഠിച്ച് മനസ്സിലാക്കിയ ഏതെങ്കിലും ഒരു സഹാബി ബദരീങ്ങളെ വിളിച്ച് തേടിയിട്ടുണ്ടോ? രണ്ടാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിലാവട്ടെ, വഫാത്തായ സന്ദർഭത്തിലാവട്ടെ, സമസ്തക്കാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിലാവട്ടെ, മരണ വഫാത്തായതിനു ശേഷമാകട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്തത സഹചാരികളായിട്ടുള്ള സമയമായെങ്കിൽ ഓക്കെ, അപ്പം തന്നെ ഒരു ഡോട്ട് കണ്ടു, അത് ഇനി സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോ ഓക്കെ, സവാദ് തരാ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അതിന്റെ വിഷയം എന്തായിരുന്നു സവാദെ? സംഗതി പറയാലോ, സോറി ഞാൻ പറഞ്ഞത്. അബു ഇസാന് പിന്നെ ഡോട്ടിടാന് എനിക്ക് പറ്റൂല, അപ്പൊ ഞാൻ എന്ത് ചെയ്തു പറഞ്ഞാൽ ടോട്ടൽ മൊത്തത്തിൽ മൈക്കിന് ഡോട്ടിട്ടപ്പോ അങ്ങനെയാണ് മൂപ്പർ ഒഴിവാക്കാൻ എനിക്ക് പറ്റൂ. അങ്ങനെ ഡോട്ടിട്ടാണ് ആ സമയത്ത് സവാദിന് കൂടി വന്നാണ്, ഇനി അങ്ങനെ വരികയാണ് ഫുൾ ഡോട്ടിന് വേണ്ടിയിട്ട് ഇടുമ്പോ വന്നാണ്. ആ സമയത്ത് ഡോട്ട് വന്നാൽ തന്നെ ആ സവാദിന്റെ മാറ്റിത്തരും ആ സമയത്ത്, കാരണം ഇനിയും അങ്ങനെ ചെയ്യേണ്ടി വരും, കാരണം മൈക്ക് വിടാൻ ഒക്കെ മനസ്സിലായല്ലോ അല്ലെ, സംഗതി മനസ്സിലായല്ലോ. ഓക്കെ, സവാദിന്റെ തുടരാം. ഹലോ, സെക്കൻഡ് അബു ഇസാന ഒന്ന് സൂപ്പർ അഡ്മിൻ ഒന്ന് ഒഴിവാക്കി, എന്നാ പിന്നെ സുഖമാണല്ലോ. മറ്റേ ചെറുപ്പൊരു ചെറിയൊരു ഡോട്ട് ഇടാൻ ബുദ്ധിമുട്ടുണ്ടാവും, അപ്പൊ അബു ഇസാൻ ജസ്റ്റ് ഒന്ന് പുറത്തുപോയി വന്നാല് ഒന്ന് ഗുണായിരുന്നു. അപ്പൊ അബു തമീമൻ എന്ത് ചെയ്യാ പറ്റൂ, അതാ നല്ലത്. ഓക്കെ, അബു ഇസാൻ പൊത്തു, അതാ ഏറ്റവും നല്ലത്. അപ്പൊ പിന്നെ ഡോട്ട് ഇടാൻ പറ്റുമല്ലോ. അപ്പൊ സംവാദം എന്റേതായ രീതിയിൽ പോട്ടെ. ഓക്കെ സവാദ, പിന്നെ ഇനി സവാദ മൈക്ക് എടുത്തോളൂ, നിങ്ങൾ സംസാരിക്കാം. മൈക്ക് പ്ലീസ്. മുജാഹിദിന്റെ ഭാഗത്ത് നിന്ന് വിഷയാവതരണം നടത്തിയാള് വളരെ ആശാപൂർവം നമ്മളൊരു സംവാദം തുടങ്ങുകയും എന്നാൽ അതിന്റെ ഒന്നാമത്തെ വിഷയാവതരണം തന്നെ വളരെ നിരാശാജനകമായ രൂപത്തിലായിപ്പോയി ചോദ്യങ്ങളൊക്കെ. കാരണം നമ്മളെ വിഷയം അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന എന്നാണ്. ബാനറിലേക്ക് അവസരം നോക്കണം. പക്ഷേ നിങ്ങൾ ചോദിച്ചത് സുന്നികൾ ചെയ്യുന്ന ഇസ്തിഗാസയെ കുറിച്ചാണ്. ഇസ്തിഗാസ നമുക്ക് ചർച്ച ചെയ്യാം,
ഇപ്പോൾ നിങ്ങൾ ഇവിടെ ചർച്ചയ്ക്ക് നിർദ്ദേശിച്ച വിഷയം അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയാണ്. എന്താണ് പ്രാർത്ഥന? ആ പ്രാർത്ഥനയാണ് ഇപ്പൊ വിഷയം, അത് ചർച്ച ചെയ്യണം. നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾ ഒക്കെ വിഷയത്തിന്റെ പുറത്താണ്. നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾ ഒക്കെ ഇസ്തിഹാസിയാണ് ചോദിച്ചത്. അപ്പൊ എന്താ പ്രാർത്ഥന എന്ന് നമ്മൾ അങ്ങോട്ട് വിശദീകരിച്ചുതരാം. പ്രാർത്ഥന, അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയെ സംബന്ധിച്ചാണ് നമ്മുടെ ചർച്ചയുള്ളത്. അതുകൊണ്ട് തന്നെ മഹാന്മാരോട് സഹായം തേടല്, അത് നിങ്ങൾ പറഞ്ഞ അദ്വാഹുവൽ ഇബാദ എന്നതിന്റെ പരിധിയിൽ പെടുമോ ഇല്ലയോ എന്ന് നമുക്ക് ചർച്ച ചെയ്യാം. അതിനാദ്യം ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്നൊരു പണിയാണ് പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം, പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം. വിഷയം അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയാണ് നമ്മുടെ വിഷയം. ഇസ്തിഹാസയല്ല വിഷയം. ഇസ്തിഹാസ നമുക്ക് വളരെ വ്യക്തമായി ചർച്ച ചെയ്യാം. പക്ഷേ നമ്മുടെ ഇന്ന് നമ്മൾ വിഷയാവതരണമായി നാം വിഷയം തിരഞ്ഞെടുത്തത് അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന. അതിന് തെളിവായി നിങ്ങൾ അദ്വാഹു അൽ ഇബാദ എന്നൊക്കെ നിങ്ങൾ പറയും. ആ അദ്വാഹു എന്ന് പറഞ്ഞ ദ്വാഇന്റെ അർത്ഥം എന്താണ് നമ്മൾ ആദ്യം അത് തീരുമാനിക്കാം. എന്നാൽ മഹാന്മാരോട് ആ അർത്ഥത്തിനുള്ള പ്രാർത്ഥന ഖുർആനിലുണ്ടോ, അതല്ല ഹദീസിലുണ്ടോ, അതല്ല ഏതെങ്കിലും സഹാബത്ത് ചെയ്തിട്ടുണ്ടോ, ഏതെങ്കിലും സഹാബിമാർ ചെയ്തിട്ടുണ്ടോ? പ്രാർത്ഥനയാണ് നമ്മുടെ വിഷയം. അതുകൊണ്ട് അദ്വാഹു വൽ ഇബാദ എന്ന് പറയുന്ന സ്ഥലത്തുള്ള പ്രാർത്ഥന, പ്രാർത്ഥന ദ്വാ എന്നത് ഒരുപാട് അർത്ഥത്തിന് പറയാറുണ്ട്. എന്താണ്, ഏത് പ്രാർത്ഥനയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ആളു മാറി എന്ന് പറഞ്ഞ കുറെ ടെക്സ്റ്റ് വരുന്നുണ്ട്. ഞങ്ങൾ മൂന്നാറുണ്ട് ആദ്യം പറഞ്ഞതാണല്ലോ. അത് പിന്നെ വല്ലാതെ വേദാളെ വന്ന് മണ്ടത് ആദ്യ തീരുമാനം ഇവിടെ മൂന്നാൾക്കാരുണ്ട് എന്നൊക്കെ. അപ്പൊ പിന്നെ നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഇസ്തിഹാസയെ കുറിച്ചാണ്. അപ്പൊ ആ വിഷയത്തിലാണ് നിങ്ങൾ മറുപടി വരേണ്ടതെങ്കിൽ മേലത്തെ പ്രാർത്ഥന എന്നുള്ളത് സഹായാർത്ഥന എന്നാക്കണം. നിങ്ങളിപ്പം വിഷയത്തിരിക്കുന്നത് പ്രാർത്ഥന എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രാർത്ഥനയെ കുറിച്ച് ചർച്ച ചെയ്യാം. അല്ലാതെ എല്ലാത്തവരോടുള്ള പ്രാർത്ഥന അത് ഭയങ്കര എന്താ അതിന്റെ നിയമങ്ങളൊക്കെ എന്തൊക്കെ ചർച്ച ചെയ്യാം. നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഇസ്തിഹാസാണ്, ചോദ്യത്തിൽ തള്ളിയാണ്. ആവശ്യത്തിൽ ചർച്ച ചെയ്യണമെങ്കിൽ മേലയിൽ ഇസ്തിഹാസാണോ അല്ലെങ്കിൽ സഹായാർത്ഥനോ എന്നാക്കുക. പ്രാർത്ഥന എന്നുള്ള മാറ്റിയിട്ട് ഞങ്ങൾ ചെറിയ ഇളവ് ചെയ്തുതരാണ് ഇപ്പൊ വിഷയം മാറ്റാൻ. ഞങ്ങൾ ഇതേ വിഷയത്തിൽ ചർച്ച തുടരാൻ ഞങ്ങൾ തയ്യാറാണ്. അങ്ങനെയാണെങ്കിൽ ഇസ്തിഹാസൊക്കെ ഒഴിവാക്കിയിട്ട് പ്രാർത്ഥനയെ കുറിച്ച് ചോദിക്കണം. അത് ടൈമായാൽ ഒന്ന് അറിയിക്കണമെന്ന് ഓർമ്മപ്പെടുത്തണം. ഓക്കെ ഓക്കെ. അസ്സലാമു അലൈക്കും. എന്റെ സമയമല്ലേ സഹോദര. ഇവിടെ ഞാൻ വളരെ കൃത്യമായിട്ടുള്ള ചോദ്യമാണ് ചോദിച്ചത്. കേരളത്തിലെ സമസ്തക്കാർ തന്നെ അവര് എന്ത് പേരിട്ടാലും ശരി, പ്രാർത്ഥന എന്നായാലും ശരി, അത് പേരോടക്കം പറഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാലും ശരി, ഛർദിച്ചു എന്ന് പറഞ്ഞാലും ശരി എന്നൊക്കെ. എന്തോ ആട്ടെ, നിങ്ങളുടെ സമസ്തക്കാരായിട്ടുള്ള ആളുകൾ ഏതാണോ ആ ദുആ തന്നെ. ഇവിടെ നിങ്ങൾ പല കാര്യങ്ങൾക്കും വേണ്ടി അള്ളാഹു അല്ലാത്തവരോട് തേടുന്നുണ്ട്. ആ പണി ബദരീങ്ങളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തേടുന്ന പണി ഉണ്ടല്ലോ, അത് മൊയ്തീ ഷെയ്ഖെ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് തേടുന്ന ആ പണി ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ വിളിച്ച് പിടിച്ചോ. ഇത് എവിടുന്നാ വായിക്കണേന്ന് കൂടി വേണമെങ്കിൽ പറഞ്ഞുതരാം. ഇത് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ പുസ്തകത്തിൽ നിന്ന് വായിക്കുന്നതാണ്. അഞ്ചാമത്തെ ചോദ്യം, മൊഹിദ്ദീ ഷെയ്ഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചു പോയവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ഫത്താവ മൊഹിസുന്ന അതിനെ പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണോ? അനുവദനീയമാണെങ്കിൽ വിശുദ്ധ ഖുർആനിലോ സഹീഹായ ഹദീസിലോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആയത്തോ ഹദീസോ വ്യക്തമാക്കാമോ? ഉത്തരം, അനുവദനീയമാണ്. ഖുർആനിലും ഹദീസിലും അത് പറഞ്ഞിട്ടുമുണ്ട്. പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാര് ഇവിടെ നീ പറഞ്ഞത് പ്രാർത്ഥന എന്നല്ലേ ചോദ്യം ചോദിച്ചതിൽ ചോദ്യത്തിലുള്ളത് പ്രാർത്ഥന എന്നല്ലേ എന്നൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. മറിച്ച് ആ കാര്യത്തിന് മരിച്ചുപോയവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാകുന്നതിന് ഖുർആനിലും ഹദീസിലും തെളിവുണ്ട് എന്നാണ് പൊന്മള മുസ്ലിയാർ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ജനങ്ങളുടെ മുന്നിൽ പലതും പറയാ, ഇവിടെ വന്നപ്പോ മുജാഹിദുകളുടെ അടുത്തെത്തിയപ്പോ അതൊക്കെ അങ്ങോട്ട് മറക്കുക, അങ്ങനെ മറക്കും. അങ്ങനെ തന്നെയാണ് മുജാഹിദുകളുടെ അടുത്തെത്തിയാലേ നേർക്ക് നേരെ മുന്നിൽ വരുമ്പോ ഇങ്ങനെ പലതീന്ന് ഓടും. ഇവിടെ നിങ്ങൾ ജനങ്ങളോട് പറയാറുള്ളതാണ്, മാല പാടിയിട്ട് പറയാറുള്ളതാണ്, വല്ലേഹനീലത്തീനും എന്നെ വിളിപ്പോർക്ക് വായ്പൂട ഉത്തീരം ചെയ്യും ഞാനെന്നോവർ ലേ, കണ്ണിൽ കാണാത്തതും കൽഭാഗത്തുള്ളതും
ഒക്കെ കൺകൊണ്ട് കണ്ടപ്പോൾ കാട്ടിപ്പറഞ്ഞോവർ. ഇങ്ങനെ ഓവറായിട്ടുള്ള പല കാര്യങ്ങളും ജനങ്ങളോട് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ നാടൊട്ടുക്ക് നിങ്ങൾ കെട്ടിയുയർത്തിയിട്ടുള്ള ജാറങ്ങളിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകുന്നു. അവരവിടെ ചെന്നുകൊണ്ട് സഹായത്തേട്ടം എന്ന് പറഞ്ഞാലും ശരി, പ്രാർത്ഥന എന്ന് പറഞ്ഞാലും ശരി, ഇസ്തിഗാസ എന്ന് പറഞ്ഞാലും ശരി, എന്തായാലും ശരി, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച അതീത്താകും. അള്ളാഹു അല്ലാത്തവരൊക്കെ അർപ്പിക്കുമ്പോൾ അത് ശിർക്കാവും. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിച്ചത്. പ്രഖ്യാപിക്കുക, അള്ളാഹുവിനോട് മാത്രമേ ഞാൻ ദുആ ചെയ്യുകയുള്ളൂ എന്ന്. ഓക്കെ, പ്രാർത്ഥന അദ്വാഹു അൽ ഇബാദ എന്ന് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിച്ചാ പോരാ. എന്താണ് അദ്വാ? ഈ അദ്വാ എന്നത് അലിഫ്ലാം ഇസ്തിറാത്തിന്റെ അലിഫ്ലാമാണോ അതല്ല അഹദിന്റെ അലിഫ്ലാമാണോ? അഹദിനാണെങ്കിൽ ആ അറിയപ്പെട്ട പ്രാർത്ഥന ഏതാണ്? ആ അർത്ഥം ജനങ്ങൾക്കൊന്ന് വിശദീകരിക്കുക, എന്നിട്ട് നമുക്ക് തുടരാം. കാരണം ഇതേ ജനങ്ങൾ ആകെ കൺഫ്യൂഷൻ ആകുകയാണ്. കാരണം പ്രാർത്ഥന എന്നത് ഇസ്തിഗാസ എന്നർത്ഥത്തിന്, സുആൽ എന്നർത്ഥത്തിന്, ഖൗലി, നിദാ, ഇങ്ങനെ ഒരുപാട് അർത്ഥങ്ങൾക്ക് പറയും. നിങ്ങൾ ഉദ്ദേശിച്ച പ്രാർത്ഥന അദ്വാഹു വൽ ഇബാദ എന്ന് പറഞ്ഞ ആ പ്രാർത്ഥന കൊണ്ട് നിങ്ങൾ ഏതർത്ഥമാണ് നിങ്ങൾ കൊടുക്കുന്നത്? ഇസ്തിഗാസ എന്നാണോ നിങ്ങൾ കൊടുക്കുന്നത്? എങ്കിൽ നിങ്ങളെ തുറന്നു പറയൂ. ഇത് ഇങ്ങോട്ട് ചോദ്യം ചോദിക്കലായോ എന്നൊരിതുണ്ട്. അത് നിങ്ങൾ ചോദ്യം വ്യക്തമല്ലെങ്കിൽ നമുക്ക് ചോദിക്കണ്ടേ? ഇത് വിഷയത്തിൽ അധിഷ്ഠിതമല്ലാത്ത ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ ഉദ്ദേശിച്ചത് ഇതാണോ എന്ന് ചോദിക്കണ്ടേ? ചോദ്യം വ്യക്തമാകണ്ടേ? ചോദ്യം വ്യക്തമാക്കൂ എന്നാണ് ഞങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം. അതെങ്ങനെയൊക്കെയാണ് വ്യക്തമാക്കേണ്ടത് എന്ന് ചോദിച്ചതാണ്. ചോദ്യം വ്യക്തമാക്കൂ എന്ന്. നിങ്ങൾ ആ ദുആ കൊണ്ട് ഉദ്ദേശിച്ചത് ദുആന്റെ ഏത് മായനയാണ്? ഓക്കെ, അല്ലാതെ ഞങ്ങൾ തിരിച്ചങ്ങോട്ട് ചോദ്യം ചോദിക്കുകയല്ല. കാരണം ചോദ്യം വ്യക്തമല്ലാതിരുന്നാൽ ഞങ്ങൾക്ക് പറഞ്ഞുതരുന്നുണ്ടായിരുന്നു വ്യക്തമാക്കി തരൂ. അതാണ് ഇപ്പൊ പറഞ്ഞു വന്നത്, വ്യക്തമാക്കി തരൂ. നിങ്ങൾ ദുആന്റെ ഏത് മായനെയാണ് ഉദ്ദേശിച്ചത്? അതിന് ഏതൊക്കെ മായനുണ്ട്? അതുകൊണ്ട് അദ്വാഉൽ ഇബാദ അദ്വാഉൽ ഇബാദ എന്ന് പറഞ്ഞ് ഇങ്ങനെ പോയിട്ട് കാര്യമില്ല. നമ്മള് അദ്വാഉൽ ഇബാദ എന്ന് പറഞ്ഞ് ആ പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന എന്ന് പറഞ്ഞ ആ പ്രാർത്ഥന കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് നിങ്ങളൊന്ന് ഒന്ന് ഉദ്ധരണി, ഇമാമിയങ്ങളെ ഉദ്ധരണി ഒന്ന് ഒന്ന് ഒന്നുകൊണ്ട് വായിക്കൂ, എന്നിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. ഇത് നിങ്ങളുടെ സ്ഥിരം അടവാണ്. അദ്വാഉൽ ഇബാദ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം, പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കുക. ജനങ്ങൾക്കറിയില്ല ഈ പ്രാർത്ഥന കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത്. അദ്വാഉൽ ഇബാദ അഥവാ ശിർക്ക് വരുന്ന പ്രാർത്ഥന ഏതാണത്? ആ പ്രാർത്ഥന കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണെന്ന് ഒന്ന് നിങ്ങൾ വ്യക്തമാക്കൂ. ഇസ്തിഗാസയാണോ, അതല്ല സുആലാണോ, അതല്ല കൗലാണോ, നിദായാണോ, ഇങ്ങനെ ഇബാദത്താണോ, അതല്ല ഏതാണ് ഉദ്ദേശിച്ചത് എന്ന് ജനങ്ങൾക്കൊന്ന് പറഞ്ഞു കൊടുക്കൂ. എന്നാൽ നമുക്ക് എല്ലാ വിഷയം ഇവിടെ തീരും. നമ്മൾ വിഷയം കൃത്യമായി മനസ്സിലാക്കണമെന്ന ലക്ഷ്യത്തിലാണല്ലോ നാം ഇത് ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ജനങ്ങളെ വെറുതെ വട്ടം കിറക്കുന്നതിന് പകരം അദ്വാഉൽ ഇബാദ എന്നതിന്റെ അർത്ഥം നിങ്ങൾ ദ്വാ എന്നതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ചത് ഇന്നതാണ്, അതിന് ഇന്ന 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 ഇമാമിന്റെ ഉദ്ധരണിയുണ്ട് എന്ന് പറഞ്ഞ് ആ അർത്ഥം ഒന്ന് വെച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്കും മനസ്സിലായി. അതല്ലെങ്കിൽ വെറുതെ നാം സമയം കളയുകയാണ്. അതുകൊണ്ട് അദ്വാഹു അലിബാദ എന്നതിന്റെ അർത്ഥം അദ്വാ എന്നതിൽ അലിഫ്ലാം ഇസ്തിറാഖിന്റെ അലിഫ്ലാമാണോ അതല്ല അഹദിന്റെ അലിഫ്ലാമാണോ, ഏതാണെങ്കിലും ഇസ്തിറാഖ് ആണെങ്കിൽ ഏതെല്ലാം ആണ് ഉദ്ദേശിച്ചത് എന്നും അതല്ല അഹദിന്റെ ആണെങ്കിൽ ആ അറിയപ്പെട്ട പ്രാർത്ഥന ഏതാണ് എന്നും നിങ്ങൾ വളരെ വ്യക്തമായി ഇവിടെ. അസ്സലാമു അലൈക്കും സഹോദര, ഞാൻ മൈക്ക് എടുത്ത് എന്തിനാന്ന് വെച്ചാൽ എല്ലാവർക്കും ഫുൾ ടെസ്റ്റ് ഡോട്ട് ഇടണം. അബൂതമീം നേരത്തെ മൈക്ക് ഡോട്ട് ഇട്ടു, അപ്പൊ മൈക്ക് ഡോട്ട് മാത്രമേ ഉള്ളൂ. ആൾക്കാര് ടെസ്റ്റിൽ കളിക്കുകയാണ്, അത് പറയാൻ വേണ്ടിയാണ്, അല്ലാതെ വേറെ ഒന്നിനും അല്ല. ഇത് ഫുൾ ഡോട്ട് ഇടുക, ആ കൂട്ടത്തിൽ നിങ്ങൾക്കും അന്നേരം ഡോട്ട് വീഴും. അന്നേരം പിന്നെ നിങ്ങൾ ഡോട്ട് ഇട്ടെന്ന് പറഞ്ഞ് ഓടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പൊ മൈക്ക് എടുത്തത്. മനസ്സിലായ? അബുതമീം നേരത്തെ ഡോട്ട് ഇട്ടപ്പോൾ മൈക്ക് ഡോട്ട് മാത്രമേ ഇട്ട് വെച്ചിട്ടുള്ളൂ. അനാവ ഒരുപാട് ടെസ്റ്റ് ആകും, എല്ലാവരും വരുന്നവരെല്ലാം ടെസ്റ്റ് അടിക്കും, അന്നേരം ആകെപ്പാടൊരു ഇതാകും. അതുകൊണ്ടാണ്, അതുകൊണ്ട് സഹകരിക്കുക, നിങ്ങൾക്ക് ഡോട്ട് വീഴും എന്ന് പറയാനാണ് ഞാനിപ്പോ മൈക്ക് എടുത്തത്.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അദ്ദേഹത്തിന്റെ ടെക്സ്റ്റ് ഡോട്ട് ഒഴിവാക്കി കൊടുത്താലേ, അദ്ദേഹത്തിന് ടെക്സ്റ്റ് ഡോട്ട് ഒഴിവാക്കുക. ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് ടെക്സ്റ്റ് ഡോട്ട് ഒഴിവാക്കി കൊടുക്കുക. ഓക്കെ, എന്റെ സമയം ആരംഭിക്കാണ്. അപ്പൊ മുസ്ലിയാർ പറയാണ് കൺഫ്യൂഷനാണ്, പല വിധത്തിലുള്ള പ്രയാസങ്ങളാണ്. നാട്ടുകാർക്ക് ഒരു കൺഫ്യൂഷനും ഇല്ല, മൊയ്ലിയാരെ നാട്ടുകാർക്ക് ഒരു കൺഫ്യൂഷനും ഇല്ല. നിങ്ങളോട് വന്നിട്ട് ദ്വയർക്കാൻ വേണ്ടി വരികയെന്നും ഉസ്താദെ ഒന്ന് ദ്വയർക്കാൻ വേണ്ടി വന്നേന്ന് ചോദിക്കുമ്പോ നിങ്ങൾ ഏതെങ്കിലും ആൾക്കാരോട് ഇന്നേവരെ ചോദിച്ചിണ്ടാ ഈ അതിന്റെ അർത്ഥം അലിഫുലാമ് അതിന്റെ മറ്റതാണോ ഇസ്തിറാഖാണോ അതാണോ ഇതാണോ എന്ന് ഇന്നേവരെ നിങ്ങൾ ചോദിച്ചിണ്ടാ ഇല്ലല്ലോ. ഇവിടെ അതായത് ക്ലിയർ ചെയ്യാനാ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ ഇത് ഞാൻ ഫത്താവയിൽ നിന്ന് ഞാൻ വായിച്ചത് അതാ. ഇപ്പൊ ഇങ്ങനെ കിടന്ന് ഞഞ്ഞാമിഞ്ഞ പറയണല്ലേ, അതന്നെയാണ് മുജാഹിദുകളുടെ മുന്നിൽ വരുമ്പോ ഇങ്ങനെയൊക്കെ ആവും, ഇങ്ങനൊക്കെ ആവും, അതന്നെയാണ് അതിന്റെ വകുപ്പ്. അതെ, ഇവിടെ ഞാൻ എന്റെ മൂന്നാമത്തെ ചോദ്യം, രണ്ട് ചോദ്യങ്ങൾ ഇവിടെ ഞാൻ ചോദിച്ചു. അള്ളാഹു അല്ലാത്തവരോട് നിങ്ങൾ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ആ പണി എന്താണെങ്കിലും എടുത്തോളി, നിങ്ങൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് തേടുന്നുണ്ട്, അതിന് പ്രാർത്ഥന എന്ന് പറഞ്ഞാലും ശരി, എന്ത് പേര് പറഞ്ഞാലും ശരി, ഇസ്തിഗാസ എന്ന് പേരിട്ടാലും ശരി, ഏത് പേരിട്ടാലും ശരി, ആ പണിക്ക് ബദരീങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ, അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. ബദരീങ്ങളെ രക്ഷിക്കണേ, മൊയ്ദീഷേഹെ കാക്കണേ എന്നിങ്ങനെ ഇന്ന് കേരളത്തിലെ നിങ്ങൾ സമസ്തക്കാരായിട്ടുള്ള നിങ്ങൾ എവിടെ നിന്ന് വിളിച്ചാലും ഏത് സമയത്ത് വിളിച്ചാലും ഏത് കാര്യത്തിന് വിളിച്ചാലും ഉത്തരം ചെയ്യുമെന്ന വിശ്വാസത്തോടുകൂടി നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ പണി, ആ പണിക്ക് പരിശുദ്ധ ഖുർആനിൽ വല്ല തെളിവുമുണ്ടോ? ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് നിങ്ങൾ പല ആവശ്യങ്ങൾക്കും തേടുന്നു, ആ പണിക്ക് വല്ല തെളിവും ഉണ്ടോ? മൂന്നാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുമ്പോഴാവട്ടെ മരണപ്പെട്ടതിന് ശേഷമാകട്ടെ, ഏതെങ്കിലും ഒരു സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നേർക്കുനേരെ ദീൻ കേട്ട് പഠിച്ചു മനസ്സിലാക്കിയ ഏതെങ്കിലും ഒരു സഹാബി അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് ഇന്ന് നിങ്ങൾ ചെയ്യുന്ന രീതിയിലുള്ള പണി, ആവശ്യങ്ങൾക്ക് ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി തേടുക എന്ന് പറയുന്ന പണി ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറയും, ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പറ. എന്റെ ഇനിയും കേട്ടോ, ദുആ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്നും കൊടുമാമി എന്തൊരു ദിനത്തിൽ അവരെ വിളിച്ച് ദുആനെ ഇരുന്നെങ്കിൽ, ഞാൻ വേറിട്ട് പറയുന്നതാ, അവരെ വിളിച്ച് ദുആനെ ഇരുന്നെങ്കിൽ, ആരെ മൊയ്ദീശൈനെ വിളിച്ച് ദുആ ഇരുന്നെങ്കിൽ അന്നേരം തന്നെ ഫാ കേളക്കിട്ടാതെ ആയിട്ടതില്ല ഓരുത്തരും എന്നോവർ. അതെ, ഇവിടെയും പറഞ്ഞ ആ ദുആ, ആ ദുആ ഇവിടെ പറഞ്ഞല്ലോ, ദുആ അള്ളാഹു അല്ലാത്തവരോടുള്ള ദുആ, മൊഹിദീഷയിനോട് നിങ്ങൾ പറഞ്ഞല്ലോ അന്നേരം തന്നെ ദുആ ശിഫ കിട്ടുമെന്ന്, ആ മൊഹിദീഷയിനെ വിളിച്ചിട്ട് അങ്ങനെ ദുആ ചെയ്യുന്നതിന് പരിശുദ്ധ ഖുർആനിൽ നിന്നോ തിരുസുന്നത്തിൽ നിന്നോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്തത സഹചാരികളായിട്ടുള്ള സഹാബത്ത് റളിയല്ലാഹു അൻഹും അജ്മഈൻ ഏതെങ്കിലും ഒരു സഹാബത്ത്, ഏതെങ്കിലും ഒരു സഹാബി അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ആവശ്യത്തിന് തേടിയതായി ഉണ്ടോ? ഉണ്ടെങ്കിൽ കൊണ്ടുവാ, എന്റെ മൂന്നാമത്തെ ചോദ്യമാണത്, ഉണ്ടെങ്കിൽ കൊണ്ടുവാ. ഓക്കെ, സമയം കളയും. പൊന്മോള ഉദ്ദേശിച്ച ഇസ്തിഗാസ എന്നാണ് അതിന്റെ ബാക്കി വായിച്ചാൽ തന്നെ തിരിയുന്നതാണ്, അതിൽ ചർച്ച ചെയ്യുന്ന വിഷയമാണ്. നിങ്ങളും ഉദ്ദേശിക്കുന്നത് ഇസ്തിഗാസയാണ് എന്ന നിലക്ക് ഞങ്ങൾ ഇസ്തിഗാസ തെളിയിക്കുകയാണ്. ഇപ്പോഴും ഇപ്പോഴും മൗലവി അദ്വാവുലിബാദ അദ്വാവുലിബാദ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രാർത്ഥന, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രാർത്ഥന എന്ന് പറഞ്ഞ് പോവുക എന്നല്ലാതെ ഒരു ഉദ്ധരണി പോലും, ഇമാമിങ്ങളുടെ ഒരു ഉദ്ധരണി പോലും വായിക്കാൻ മൗലവിക്ക് സാധിച്ചില്ല. എന്താണ് പ്രാർത്ഥനയുടെ നിർവചനം ഒന്ന് പറയൂ, ഒന്ന് പറയൂ, വളരെ വ്യക്തമായി പറയൂ. വളരെ താഴ്മയോടുകൂടി തന്നെ ചോദിക്കുകയാണ്. കാരണം അദ്വാവുലിബാദ നിങ്ങൾ ഉദ്ദേശ പ്രാർത്ഥന, ഞങ്ങൾ ഉദ്ദേശ പ്രാർത്ഥന, നിങ്ങൾ ഉദ്ദേശ പ്രാർത്ഥന എന്ന് പറഞ്ഞ് എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത്, എന്താണ് നിങ്ങൾ ഉദ്ദേശ പ്രാർത്ഥന? പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം, പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം. ഇത് തന്നെയാണ് നിങ്ങളുടെ എല്ലാ സ്റ്റേജുകളിലുള്ള പരിപാടി, പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം. ഈ പ്രാർത്ഥനയുടെ അർത്ഥം എന്താണെന്ന് ഒന്ന് ഒന്ന് ജനങ്ങൾക്കൊന്ന് വിശദീകരിച്ചു കൊടുക്കാൻ ഒരു ഉദ്ധരണി പോലെങ്കിലും, ഒരു ഒരൊറ്റ ഉദ്ധരണി പോലെങ്കിലും നിങ്ങൾക്ക് വായിക്കാൻ കഴിഞ്ഞോ? അത് നിങ്ങൾക്ക് സാധിക്കില്ല. അവിടെയാണ് നിങ്ങളുടെ പിടുത്തം. കാരണം അത് വായിച്ചാൽ നിങ്ങളുടെ എല്ലാ കള്ളിയും പൊളിയും. അതുകൊണ്ട് മഹാന്മാരോടുള്ള സഹായാർത്ഥന അള്ളാഹു വെച്ചൊരു കാരണമാണ് എന്ന നിലക്ക്
അവരോട് സഹായാർത്ഥന നടത്തുന്നത്, അവരുടെ മരണശേഷം നടത്തുന്നത് അത് ശിർക്കല്ല എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസ് കൊണ്ട് തന്നെ സ്ഥിരപ്പെടുന്നതാണ്. കാരണം നിങ്ങളുടെ വാദം മരിച്ചവരെ വിളിച്ചാൽ അവർ കേൾക്കില്ല എന്നും ആ കേൾക്കുമെന്ന ഉദ്ദേശത്തോടുകൂടി വിളിക്കല്, ഉത്തരം ലഭിക്കുമെന്ന ഉദ്ദേശത്തോടുകൂടി വിളിക്കല് അത് ശിർക്കാണെന്ന് നിങ്ങൾ പറയുമ്പോ അദ്വാഉൽ ഇബാദ എന്നതിന്റെ പരിധിയിൽ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ആ ഹദീസിന്റെ പരിധിയിൽ പെടില്ല എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ലൈൻ ഖാമ അലാ ഖബരി ഫഖാല യാ മുഹമ്മദ് ലഉജീബന്നഹു, മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്നുകൊണ്ട് എന്റെ കബറിന്റെ അരികത്ത് വന്ന് യാ മുഹമ്മദ് എന്ന് വിളിച്ചാൽ ലഉജീബന്നഹു, തീർച്ചയായും ഞാൻ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എനിക്ക് ഞാൻ ഉത്തരം നൽകുമെന്ന് മഹാനാരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. നിങ്ങൾ അംഗീകരിക്കുന്ന അൽബാനി പോലും തന്റെ സിലസിലത്തു സഹീഹയിൽ ആ ഹദീസിനെ സംബന്ധിച്ച് ഇസ്നാദും ജയ്യിദും, ഇത് നല്ല പരമ്പരയാണെന്ന് വളരെ വളരെ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് വളരെ വളരെ വ്യക്തമായി ഒരു കാര്യം മനസ്സിലായി, അദ്ദുആഉൽ ഇബാദ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ മരിച്ചുപോയ എന്നെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്നുകൊണ്ട് ശിർക്ക് ഒരാക്കി ശിർക്ക് അല്ലെങ്കിൽ മറ്റാക്കി ശിർക്ക് വരാൻ പറ്റില്ല, ശിർക്ക് ആര് ചെയ്താലും ശിർക്ക. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഏറ്റവും വലിയ ആള്. ആ നിബിത്തങ്ങളോട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ലൈൻ നശ്രക്ത ലയഹ്ബത്തന്ന അമലുക, നബിയെ അങ്ങ് ശിർക്ക് ചെയ്താൽ പോലും അങ്ങയുടെ അമല് പൊളിഞ്ഞു പോകും, അങ്ങ് മുശ്രിക്കായി പോകും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സഹോദരൻ അവസാനം ഒരു ഹദീസ് പറഞ്ഞൊപ്പിച്ചിരിക്കുകയാണ്. അത് സ്വഹിയായാലും ശരി അല്ലാതിരുന്നാലും ശരി, മുസ്ലിയാരെ നിങ്ങൾ പറയുന്ന കാര്യത്തിന് അത് തെളിവല്ല. ലഉജീബന്നഹു എന്നാ പറഞ്ഞിട്ടുള്ളത്, ലഉജീബന്നഹു, നിശ്ചയമായും ഞാൻ അദ്ദേഹത്തിന് ഉത്തരം നൽകും. അദ്ദേഹത്തിന് ഉത്തരവ് നൽകുന്ന പറഞ്ഞാൽ നിങ്ങൾക്കാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദ്യം ചോദിക്കുന്നതാര്, ഉത്തരം പറയുന്നതാര്? ആ ഹദീസ്, ആ ഉത്തരം പറയുന്നത്, അത് എന്താണ് ഉത്തരം പറയുന്നത്, അതൊക്കെ വീണ്ടും വേറെ ചർച്ച ചെയ്യേണ്ടതാണ്. ഇപ്പൊ അതിനെ അതേ തലത്തിൽ തന്നെ എടുക്കട്ടെ. ലഉജീബന്നഹു, നിശ്ചയമായും തഅക്കീദിന്റെ ലാമു വന്നിട്ടുണ്ട്, നിശ്ചയമായും എന്നാ പറയുന്നത്. കേരളത്തിലെ സമസ്തക്കാരൻ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ സമസ്തക്കാരനോട് നമ്മൾ ചോദിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു വാദപ്രതിവാദത്തിൽ നമ്മൾ ചോദിച്ചിരുന്നു ഇത്. ഇന്ന് കേരളത്തിലെ മതരംഗം മലീമസമാക്കിക്കൊണ്ട് ഒരു മുടിയുമായി കേരളത്തിലെ സമസ്തക്കാരൻ കെട്ടിപ്പിണഞ്ഞ് കിടക്കുകയാണ്. ഒരു കൂട്ടർ പറയുന്നു അത് ജാലിയവാല ബോംബെയിലുള്ള ഒരു പെണ്ണിന്റെ മുടിയാണ്. വേറൊരു കൂട്ടർ പറയുന്നു അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയാണ്, ഒരു മീറ്റർ നീളമുള്ള മുടിക്കെട്ട്. ഖസറജിയുടെ കുടുംബം പരപരപരപരപരായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് എന്നാ പറയുന്നത്. ധൈര്യമുണ്ടോ നിങ്ങൾക്ക് വിളിച്ചു ചോദിക്കാൻ? നിങ്ങളിപ്പോ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഉത്തരം ചെയ്യുമെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉത്തരം ചെയ്യുമെന്നാണ് നിങ്ങൾ പറയുന്നത്. ഉത്തരം ചെയ്യുമെങ്കിൽ നിങ്ങൾ വിളിച്ചു ചോദിക്ക്. ഉത്തരം ചെയ്യുമോ നിങ്ങൾ ജനങ്ങളുടെ മുന്നിൽ ഇങ്ങനെ പറയുകയും എന്നിട്ട് നാടൊട്ടുക്ക് നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാക്കുകയും ചെയ്യുന്നു. മുടിപ്പള്ളി ഉണ്ടാക്കാൻ വേണ്ടി പണം പിരിക്കുന്ന ആളുകളെ, നിങ്ങൾക്ക് ജനങ്ങളോട് ഉത്തരവാദിത്തമുണ്ടെങ്കിൽ, നിങ്ങൾ പറയുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ, നിങ്ങളെ കൂട്ടത്തിൽ വലിയ ആളുകളൊക്കെ ഉണ്ട് റുക്കുനില്ല അർക്കാനാണ് എന്നൊക്കെ അല്ലേ പറയുന്നത്? അവരൊക്കെ ഒന്ന് വിളിച്ച് ചോദിക്ക് എന്നിട്ട് ഉത്തരം ചെയ്യട്ടെ, അപ്പൊ കിട്ടുന്നല്ലേ പറയുന്നത്. രണ്ട്, അള്ളാഹുവിന്റെ റസൂലിന്റെ അമ്പിയാക്കളുടെ മുഅ്ജിസത്ത് കറാമത്തുകള് അത് തെളിവാക്കിക്കൊണ്ടാണ് ഈ സഹോദരൻ ഇത് പറഞ്ഞത്. എന്തിനാ മുഅ്ജിസത്തുകൾ തെളിവാക്കിക്കൊണ്ട് നമുക്കൊരു കാര്യവും ചെയ്യുവാൻ പാടുള്ളതല്ല. അള്ളാഹുവിന്റെ അമ്പിയാക്കളിൽപ്പെട്ട ഹിളർ അലൈഹിസ്സലാം, അതുപോലെ തന്നെ മൂസ അലൈഹിസ്സലാമും കൂടി പോകുമ്പോ ഒരു കുട്ടിയെ കണ്ടു. ആ കുട്ടി വികൃതിയായിട്ടുള്ള ഒരു കുട്ടിയെ, ആ കുട്ടിയെ കൊന്നു. കേരളത്തിലെ സമസ്തക്കാരനുക്ക് അതും പറഞ്ഞിട്ട് കണ്ണി കണ്ട കുട്ടികളൊക്കെ കൊല്ലാൻ പറ്റുമോ? മുഅ്ജിസത്തുകളിൽപ്പെട്ടതാണ്. ഇതേ ഈസാ അലൈഹിസ്സലാം മരിച്ചവരെ ജീവിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഖുർആനിലുള്ളതാ. നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ, നിങ്ങളുടെ ഏതെങ്കിലും വലിയ വലിയ ഷേഖുനമാര് മരിച്ചുപോയാൽ നിങ്ങൾ ആരെങ്കിലും കബറടക്കാതിരുന്നിട്ടുണ്ടോ? ഓക്കെ,
നേരത്തെ അനാവശ്യം പറയുമ്പോൾ ഡോട്ടിടാന്ന് നിബന്ധനക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അബൂസനൊക്കെ എപ്പേ ഡോട്ടിട്ട് ഒഴിവാക്കേണ്ടിരുന്നേ. വിഷയ ദാരിദ്ര്യത്തിലുണ്ടെങ്കിൽ എന്തൊക്കെ വിഷയമുണ്ട്? എന്തിനാ ഈ മുടിപ്പള്ളിമൊക്കെ കയറുന്നത്? എന്താണ് ഈ മുടിപ്പള്ളി വിശ്വാസം തമ്മിലുള്ള ബന്ധം? എവിടെ മുടിപ്പള്ളി വിശ്വാസം തമ്മിലുള്ള ബന്ധം വരുന്നത്? വിഷയം ഇത്രയും അറിയില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ സമ്പാദത്തിന് തയ്യാറാകണോ? അങ്ങനെയെങ്കിൽ വിഷയം മുടിപ്പള്ളി ഇട്ടൂടെ? മുടിപ്പള്ളി എന്ന് പറഞ്ഞാൽ പിന്നെ പത്രം വായിച്ചാൽ മതിയല്ലോ തർക്കിക്കാന്. എന്തിനാ വെറുതെ കിതാബ് തിരിയാത്ത ഇങ്ങനെ മുടിപ്പള്ളി അതും ഇതൊക്കെ പറഞ്ഞാണ് വെറുതെ ടൈം പോക്കുന്നത്? അലിഫുലാമ് ചോദിച്ചപ്പോ തന്നെ കുടുങ്ങിക്കാണ്. എന്റെ വിഷയം ഇപ്പൊ മുടിയുമല്ല, മുടി അലിഫാൻ തോന്നിയിട്ടുണ്ടാവല്ലോ ഓരോക്ക്. അലിഫ് വേറെ, മുടി വേറെ, അലിഫുലാമ് വേറെ കേട്ടോ, മുടിപ്പള്ളി വേറെ. നമുക്ക് പിന്നെ ചർച്ച ഇപ്പൊ ചർച്ച ഇസ്തിഹാസയാണ്. നേരത്തെ നമ്മുടെ കൂട്ടുകാരത്തിന്റെ ചർച്ച തന്നെ ഇങ്ങനെ തൊളവളെ അടിച്ച ഇവാർത്തേക്കാൻ പറഞ്ഞാൽ വെല്ലം മുങ്ങും, പിന്നെ അടുത്താറ് വരും. അപ്പൊ ഏതായാലും ഈ വിഷയത്തിൽ നമ്മൾ മറുപടി പറയുന്നുണ്ട്. അപ്പൊ മൗലവി സാഹിബ് ഇപ്പൊ പറഞ്ഞു പറഞ്ഞ് അവസാനം എത്തിയത് എന്താ? ആ ചോദിക്കുന്നത് ഈസാനബിയാണെന്നും ഈസാനബിയാണെങ്കിൽ ഞാൻ മറുപടി നൽകുന്നു. കഴിഞ്ഞില്ല കഥ, നിങ്ങളൊക്കെ പൊളിഞ്ഞ് എല്ലാം പൊളിഞ്ഞുപെടാ. അൽഹംദുലില്ല, അള്ളാഹനെ ആയിരം ആയിരം വട്ടം നമ്മൾ സ്തുതിക്കുന്നു, അൽഹംദുലില്ല. കാരണം നിങ്ങളുടെ വാദം തന്നെ എന്താ? ഒരാള് വിളിച്ചാ പോരെ, കഴിഞ്ഞില്ല കഥ. അൽഹംദുലില്ല, സംവാദം മുതലായി, വളരെ വളരെ മുതലായി. എന്തുകൊണ്ട്? വളരെ വ്യക്തമായി. കാരണം അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമെന്ന നിങ്ങളുടെ വാദം. നിങ്ങള് ഒരുപാട് ഒരുപാട് കാലമായി നിങ്ങൾ ചോദിക്കുന്നു ഏതെങ്കിലും ഒരു നബി വിളിക്കുന്നതായി പറയാൻ സാധിക്കുമോ? ഇല്ലേ? നമ്മളിപ്പോ പറഞ്ഞതന്നു ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇതാ വിളിക്കുന്നു. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൈൻ ഖാമ അലാ ഖബരി ഫഖാല യാ മുഹമ്മദ് ല ഉജീബന്നഹു, എന്റെ ഖബറിന്റെ അരികത്ത് വന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ മറുപടി നൽകും, ഞാൻ മറുപടി നൽകും. അതോടുകൂടി അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ അരികത്തിൽ വന്ന് ആര് വിളിച്ചാലും അത് പ്രാർത്ഥനയാണെന്ന് പറഞ്ഞ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിക്കാമെന്ന് നിങ്ങൾ സമ്മതിച്ചുപോയി. അതോടുകൂടി നിങ്ങളുടെ വാദം പൊളിഞ്ഞു. അപ്പൊ വളരെ വ്യക്തമായി മഹാന്മാരോടുള്ള പ്രാർത്ഥന, ഹബീബാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള പ്രാർത്ഥന, ഒരിക്കലും അദ്വാഹുൽ ഇബാദ എന്ന് പറഞ്ഞ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഇസ്തിഗാസ, ആ ഇസ്തിഗാസ അദ്വാഹുൽ ഇബാദ എന്ന് പറഞ്ഞതിൽ പെടുന്നില്ല എന്ന് വളരെ വ്യക്തമായി സംവാദം മുതലായി. അൽഹംദുലില്ലാ. അങ്ങനെ ഇങ്ങനെ ഒരു സംവാദം ഇത്ര പെട്ടെന്ന് തന്നെ നമുക്ക് സംഘടിപ്പിച്ചു തന്നതിന് ബഹുമാനപ്പെട്ടതിന്റെ അധികൃതർക്ക് നന്ദി പറയുകയാണ്. ഈ ഓൺലൈൻ സംവാദം വലിയ ചരിത്രത്തിൽ തന്നെ വലിയൊരു വിജയമായി മാറി. മുജാഹിദിന്റെ ആശയ പാപ്പരത്വം തുറന്നു കാട്ടുന്ന ഒരു സംവാദമായി തുടക്കത്തിൽ തന്നെ മാറി. അങ്ങനെ അബൂസന്റെ അടുത്ത ചോദ്യങ്ങൾക്കായി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഇനിയും ഒരുപാട് വിജയഗാഥകൾ എടുക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അബൂഹസന് 1000 നന്ദികൾ അർപ്പിക്കുകയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയ പാപ്പരത്വം ഞങ്ങൾക്ക് ഈ വിഷയത്തിന്റെ റെക്കോർഡ് വെച്ച് ജനങ്ങളെ തുറന്നു കേൾപ്പിക്കാൻ കഴിയുമല്ലോ എന്ന ഒരു വിഷയത്തിൽ ഞങ്ങൾ അബൂഹസന് നന്ദി പറയുകയാണ്. ഇനിയും ഇത്തരം ചോദ്യങ്ങൾ, ഇത്തരം നല്ല നല്ല വർത്തമാനങ്ങൾ, ഒരു മുജാഹിദിൽ നിന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന വർത്തമാനങ്ങൾ ഇതൊക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സമയം കഴിഞ്ഞു സഹോദര. ചോദ്യത്തിന് മറുപടി പറയാതെ വിഷയാവലോകനം നടത്തുവല്ലേക്കണ്ട, മനസ്സിലായോ? ചോദ്യത്തിന് മറുപടിയാ പറയേണ്ടത്. അബൂഹിസാൻ ചോദിച്ച ചോദ്യം മനസ്സിലാകാത്ത പോലെ നിങ്ങൾ അഭിനയിച്ചു. മുടിപ്പള്ളി, മുടിയുടെ കാര്യമല്ല അബൂഹിസാൻ പറഞ്ഞത്, മനസ്സിലാക്കി വെച്ചോ. അബൂഹിസാൻ ചോദിച്ചത് ഈ മുടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയാണെന്ന് തർക്കത്തിലിരിക്കുന്ന സമയത്ത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഞാനേ പറയുന്നത് കൃത്യമായിട്ട് കേക്കണം മൊയ്യാരെ. ഞാൻ പറഞ്ഞല്ലോ ആ ഹദീസ് സ്വഹീഹാണെങ്കിൽ തന്നെ അങ്ങനെയാ പറഞ്ഞത്. സ്വഹീഹല്ല ഹദീസ്, സ്വഹീഹല്ല. ഇനി ആണെങ്കിൽ തന്നെ നിങ്ങളുടേതിന് തെളിവില്ലാന്നാ ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇത്ര വലിയത്, നിങ്ങൾ മുടിപ്പള്ളി എന്താ ഇങ്ങനെ വിട്ടത്? മുടിപ്പള്ളിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. എന്തെങ്കിലൊക്കെ പേടിക്കുമ്പോ എന്തിനാ അത് തെറി? മുടിപ്പള്ളി എന്ന് പറയുമ്പോ ഇവർക്ക് തെറിയാണ് എന്നാണ്. ഏയ് ഇവര് നാടൊട്ടുക്ക് പൈസ പിരിക്കുക, മുടിപ്പള്ളിയുടെ പേരും പറഞ്ഞ തിരു കേശത്തിനൊരു ഉത്തമ കേന്ദ്രം എന്ന് അറിയിച്ചാൽ അവർ പിരിക്കണത്. ഈ തെറി പറയുന്നത് ഈ ഈ മോശപ്പെട്ട കാര്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പിരിക്കണത്? പിന്നെ ഞാനെന്താ പറഞ്ഞത് എന്നുള്ളത് കൃത്യമായിട്ട് കേക്ക് പോയില്ലേ? ആ ഹദീസ് സ്വഹീഹാണെങ്കിൽ തന്നെ മൊയ്ലിയാര് ആണ് പെണ്ണാണെങ്കിൽ തന്നെ എന്ന് പറഞ്ഞിരിച്ചെങ്കിൽ എന്താ? മൊയ്ലിയാര് പെണ്ണല്ലല്ലോ. എന്നിട്ട് ചില കാര്യങ്ങൾ പറയുമ്പോ അതിന്റെ ആ ഒരു അങ്ങനെ ഒരു സംഭവമല്ല. നിങ്ങൾക്ക് അത് ഉത്തരം പറ്റില്ല. ആ വിഷയം അതുമായി ബന്ധപ്പെട്ടതല്ല. ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ അത് മോജിസത്തുകളിൽ പെട്ടതായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതുപോലെ അമ്പിയാക്കൾക്ക് പല വിധത്തിലുള്ള മോജിസാത്തുകളുമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തേടാൻ നമ്മളോട് പറഞ്ഞിട്ടില്ല. ഈസാ അലൈഹി ഇസ്ലാം, ഈസാ അലൈഹി ഇസ്ലാം നേർക്കു നേരെ ഈസാ പരിശുദ്ധ ഖുർആനിലുള്ള കാര്യമാണ്. മരിച്ചവരെ ജീവിപ്പിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു
മരണപ്പെട്ട നേതാവിന്റെയോ ശേഖുനമാരുടെയോ മയ്യത്ത് വെച്ചിട്ട് നിങ്ങൾ കാത്തിരുന്നിട്ടില്ലല്ലോ, ഇന്നേവരെ കാത്തിരുന്നിട്ടില്ലല്ലോ, കൊണ്ടേ കവറടക്കല് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാ എന്റെ മൂന്ന് ചോദ്യങ്ങൾക്ക് ഇപ്പോഴും ഉത്തരം കിട്ടാതെ ഇരിക്കുകയാണ്. അള്ളാഹു അല്ലാത്തവരോട് തേടുവാൻ പരിശുദ്ധ ഖുർആനിൽ നിന്നോ തിരുസുന്നത്തിൽ നിന്നോ ഏതെങ്കിലും ഒരു സഹീഹായ ഹദീസ് അല്ലെങ്കിൽ ഏതെങ്കിലും ആയത്ത് ഏതെങ്കിലും ഒരു സഹീഹായ ഹദീസ്, ഹദീസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വാറോല പറ്റില്ല, സ്വഹീയായ ഹദീസായിരിക്കണം, ഹദീസ് സ്വഹീയായത് ഉദ്ധരിക്കണം, അവിടെ അതാണ് വേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് സ്വഹീയായ ഹദീസ് ഉദ്ധരിക്ക്, ഹദീസാണ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ട് എന്നാ പറഞ്ഞത്. എന്നിട്ട് അബൂ ഇസാ സമ്മതിച്ചു, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, നല്ലോണം പറഞ്ഞോളി, നല്ലോണം പറഞ്ഞോളി, അതുകൊണ്ടൊന്നും നടക്കില്ല മൊയ്ലേരെ, ഇടുക്ക് കൊണ്ടുവാ, അല്ലാഹു അല്ലാത്തവരോട് തേടുവാൻ പരിശുദ്ധ ഖുർആനിൽ നിന്നോ തിരുസുന്നത്തിൽ നിന്നോ സ്വഹീഹായ ഹദീസായിരിക്കണം കൊണ്ടുവരേണ്ടത്. വാറോലകൾ പറ്റില്ല. ഏതെങ്കിലും ഇത് സ്വർഗവും നരകവും തീരുമാനിക്കുന്ന വിഷയമാണ്, തൗഹീദും ശിർക്കും തീരുമാനിക്കുന്ന വിഷയമാണ്, കൊണ്ടുവാ. സ്വഹീഹായ ഹദീസ് ഉണ്ടെങ്കിൽ അത് കൊണ്ടുവാ, വാറോലകൾ പറ്റുകയില്ല. പരിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ആയത്ത് ഉദ്ധരിക്ക്. ഓക്കെ, ടരുതെന്നുള്ള നിബന്ധന നേരത്തെ വെച്ചതായിരുന്നു. സംവാദം വളരെയധികം മുജാദി പ്രസ്ഥാനം വസലുകയാണെന്ന് കണ്ട പിന്നെ ഡോട്ടിടാതെ ഇത്രയും നേരം ഞങ്ങൾക്ക് ഡോട്ടായിരുന്നു, മൈക്കും ടെക്സ്റ്റും ഇല്ലായിരുന്നു. ഇപ്പൊ ഡോട്ടിട ഒഴിവാക്കിയത്, അദ്ദേഹം മൈക്ക് എടുത്തിട്ട് അല്പസമയം കഴിഞ്ഞതിന് ശേഷമാണ്. മാത്രമല്ല ഈ അനീഫ എന്ന് പറഞ്ഞാൽ ഇതിനടുത്ത് കുറച്ച് ടൈം എടുത്തു, അത് ഈ മൂന്ന് മിനിറ്റ് പെട്ടതല്ലല്ലോ, അത് നിയമലംഘനമല്ലേ? ഇനി അത്തരം വിഷയങ്ങൾ സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുക. മൂന്ന് മിനിറ്റിൽ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അത് ഈ മൂന്ന് മിനിറ്റിൽ പെട്ടതാണ്, അത് ഈ മൂന്ന് മിനിറ്റിൽ പെടുത്തി തന്നെയാണ് ഞാനത് കണ്ടത്. ഹനീഫ് കായയുടെ സംസാരം, കാരണം നിങ്ങൾ മൂന്ന് പേർ സംസാരിക്കുന്നുണ്ട്, അപ്പോ പിന്നെ ഞങ്ങൾ പിന്നെ ഈ റൂമിന്റെ ഭാഗത്ത് നിന്ന് ഹനീഫയുടെ സംസാരം കൂടി ആ മൂന്ന് മിനിറ്റിൽ പെടുത്തിയിട്ടാണ് ഞാൻ കണ്ടത്. ഓക്കെ, ഇനി സവാദിന്റെ സമയമാണ്, സംസാരിച്ചോളൂ. ഓക്കെ, ഡോട്ട് ഇല്ലല്ലോ, ഡോട്ട് ഉണ്ടോ സവാദിന്? ഡോട്ട് ഉണ്ടോ? ഇല്ല, ഡോട്ടൊന്നുമില്ല സവാദ്, ഡോട്ടില്ല. ഓക്കെ, മൈക്കിലേക്ക് വരും, ആരാണ്? ഓക്കെ ഓക്കെ, ക്ലിയർ ചെയ്തു. അസ്സലാമു അലൈക്കും. ഇന്നത്തെ ഓൺലൈൻ സംവാദ ചരിത്രത്തിലെ ഒന്നാം വിജയഗാഥ ഞങ്ങള് തക്ബീർ ധ്വനികളോട് സ്വീകരിച്ചപ്പോൾ, ഇതാ അബൂ ഹസൻ രണ്ടാമത് മൈക്കെടുത്തപ്പോൾ വീണ്ടും ഒരുപാട് വിജയഗാഥകൾ രചിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സുന്നി പ്രസ്ഥാന ചരിത്രത്തിൽ ഒരുപാട് വിപ്ലവങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അമരക്കാരനും അവരുടെ ആശയങ്ങളുടെ മൂലഗാഥ കൂടിയായ അൽബാനിയെ പോലും തള്ളുന്ന രൂപത്തിലേക്ക് അബൂ ഹസന്റെ സംസാരം എത്തിയിരിക്കുന്നു. വീണ്ടും ഒരുപാട് വിപ്ലവങ്ങൾ ഇന്നത്തെ രാത്രിയിൽ നമുക്ക് സംഭവിച്ചിരിക്കുകയാണ്. മൗലവി മൗലവി ഇപ്പൊ അവസാനം പറഞ്ഞെന്ത്, ഹദീസ് ഹദീസ് സ്വഹിയാണെങ്കിൽ തന്നെ, അതുകൊണ്ട് ഞാൻ സ്വഹിയാണെന്ന് പറയണില്ല, അത് അതുകൊണ്ട് ആ പറഞ്ഞത് കൊണ്ട് സ്വഹിയാണെന്ന് കിട്ടൂല. എന്നാ അൽബാനി സ്വഹിയാണെന്ന് പറഞ്ഞതിനെ നിങ്ങൾ തള്ളിയോ? അതൊന്ന് തുറന്നു പറയൂ. അൽബാനി അൽബാനി ഈ പരമ്പര നല്ല പരമ്പരയാണെന്ന് പറഞ്ഞിട്ടില്ലേ? ഇതിന്റെ ആളുകളൊക്കെ ഇതേ ഈ ഹദീസിനെ സംബന്ധിച്ച് ഇസ്നാദും ചെയ്തു എന്ന് പറഞ്ഞിട്ടില്ലേ? പിന്നെ പിന്നെ മൗലവിന്റെ ഒരു വിടൽസ് ഈ നൂറ്റാണ്ടിലെ ആദ്യത്തെ വിടൽസ് തന്നെ, നല്ല വിടൽസ്. എന്താ ഇത്ര വല്ല വിടൽസ്? നല്ല ഉഷാറായി. എന്താ ഈസാനബി? അത് ആരാ വിളിക്കുന്നത്? ആ മൗലവി ചോദിക്ക, ആരാ വിളിക്കുന്നത്? അത് ഈസാനബി അല്ലേ വിളിക്കുന്നത്? ആ ഈസാനബിന്റെ മൂജിദത്താണ്. എന്താ ഇപ്പോ ശിർക്ക്? മൂജിദത്ത്, മൂജിദത്ത് ഉണ്ടായാ എന്ത് ചെയ്യാ? മൂജിദത്ത്. അപ്പൊ ഇതുവരെ ഇതുവരെ കവലപ്രസംഗം നടത്തി ആകെ ചോദിച്ചിരുന്നതാ ഏതെങ്കിലും നബി, ഏതെങ്കിലും നബിനെ പറയാൻ പറ്റോ? ഏതെങ്കിലും നബിനെ പറയാൻ പറ്റോ? അപ്പൊ നബിനങ്ങ് പറഞ്ഞുകൊടുത്തപ്പോളോ, നബിനങ്ങ് പറഞ്ഞുകൊടുത്തപ്പോ പറഞ്ഞ് അത് നബി അല്ലേ, അത് നബിന്റെ മൂജിദത്തല്ലേ. അപ്പൊ ശിർക്ക്, ഒരു ശിർക്ക് തീരുമാനിക്കലും ഒരു അത് നബിയാണോ നബി അല്ലേ നോക്കിയിട്ടാ തീരുമാനിക്കല്. നബിത്തങ്ങളോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മൂജിതത്തോണ്ട് ശിർക്ക് പറ്റും. എഴുതി വെച്ചോളി മക്കളെ, എഴുതി വെച്ചോളി, മുതലായി ഇവിടെ മൂജിതത്തോണ്ട് ശിർക്ക് പറ്റുന്നതായി. നബിത്തങ്ങളോട് തന്നെ അല്ല പറഞ്ഞതോ? അത് ഖുർആനുള്ളതാണ്, ഖുർആൻ മുറുക്കി പിടിച്ചോണ്ട് ഇങ്ങനെ കാണില്ല, തുറന്നു നോക്കണേ. ലൈ നഷറത്തല യഹ്ബത്തൻ അമലുക്ക, നബിയെ അങ്ങ് ശിർക്ക് വെച്ചാൽ പോലും അങ്ങയുടെ അങ്ങയുടെ അമല് പൊളിഞ്ഞു പോകും. ആ വളരെ വ്യക്തമായി. അതുകൊണ്ട് അദ്വാഹു അൽ ഇബാദ, പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചു. ശ്രോതാക്കള് വളരെയധികം
വ്യക്തമായി മനസ്സിലാക്കണം. അദ്വാഹു വലിബാദ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചു. എന്ന പോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലഇൻ ഖാമ അലാ ഖബ്രി, സ്വഹീഹായ ഹദീസിൽ ലഇൻ ഖാമ അലാ ഖബ്രി ഫഖാല യാ മുഹമ്മദ് ലഉജീബന്നഹു എന്ന്. ഈസാ നബി, നിങ്ങളുടെ ഈ വാദം പൊളിയാനി, നിങ്ങളുടെ അൽബാനി തന്നെയാ പറഞ്ഞത്. എവിടെയാ പറയുന്നത്? സിൽസിലത്തുൽ ദഈഫയിലല്ല, സിൽസിലത്തു സ്വഹീഹയിലാ പറഞ്ഞത്, അൽബാനിയാ പറഞ്ഞത്. അൽബാനിന്റെ കിതാബിലല്ലേ നിങ്ങളെ സക്കരിയ സലാഹിക്ക് ഡോക്ടറേറ്റ് ലഭിച്ചതൊക്കെ? അപ്പോ സക്കരിയ സലാഹ് ഇത് കണ്ടിട്ടില്ലേ? അൽബാനിയുടെ കിതാബിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. ഇപ്പോ മുസ്ലിയാർക്ക് കാര്യം വെളിപ്പെട്ട് വരുന്നുണ്ട്. അദ്ദേഹം ആദ്യം ചോദിച്ചത് ഏത് ദുആയിനെ പറ്റിയാണ് തർക്കം എന്നായിരുന്നു. ഇപ്പോ അദ്ദേഹം സ്വയം നിഗമനത്തിലെത്തുകയും ദുആ ഏതാണെന്ന് മുസ്ലിയാർക്ക് പിടുത്തം കിട്ടുകയും സംസാരം ആരംഭിക്കുകയും ചെയ്തു. പക്ഷേ ചാടിയത് നേരെ തോട്ടിലേക്കായി എന്ന് മാത്രം. ആദ്യമായി നിങ്ങളുടെ ഈ വിജയ ആഘോഷം ഒന്ന് നിർത്തണം. കാരണം രണ്ടാഴ്ച മുമ്പ് മുജാഹിദികളെ ഒന്നായിട്ട് തോൽപ്പിച്ചു ആദ്യമായി എന്ന് പറഞ്ഞ് ജിഷാൻമായി നടക്കുന്നുണ്ട്. അയാളിത് സമ്മതിക്കൂല. നിങ്ങളൊരു പക്ഷേ ഇ കെ ഗ്രൂപ്പുകാരനായിരിക്കാം, ഇ കെ ഗ്രൂപ്പുകാരനായതുകൊണ്ടായിരിക്കാം മുജാഹിദികളെ തറപ്പിച്ചു, ഇതാണ് ഏറ്റവും നല്ല സമയം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പറയാറുണ്ടായിരുന്നത്. ഏതായിരുന്നാലും നമ്മൾക്ക് വിഷയത്തിലേക്ക് വരാം. ഞങ്ങൾ പറയുന്നത് ആ നിങ്ങളിപ്പോ ഈസാ നബി അലൈഹി സ്വലാം പറയുന്ന ആ സലാം പറയുന്നതിനെ പറ്റിയല്ല. ഞങ്ങൾ പറയുന്നത് ആ പ്രാർത്ഥന ആരാധന എന്ന അർത്ഥത്തിലുള്ളതാണ്. അത് മഹാന്മാരായ ഇമാമുമാരുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഞങ്ങൾ തെളിയിക്കാം. ഇതാ കൊടുത്തിരിക്കുന്നു ഞങ്ങൾ പറയുന്ന ഇബാദത്ത്. തതജാഫാ ജുനൂബുഹും അനിൽ മദാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ. അവിടെ പറഞ്ഞ ഇബാദത്ത് ദുആ എന്താണത്? ഒന്ന്, ദുആ ഇബാദത്ത്. അള്ളാഹുവിന് നമ്മളൊരു പുണ്യകർമ്മം ചെയ്യുന്നു, 10 രൂപ അള്ളാഹുവിന്റെ മാർഗത്തിൽ സദക ചെയ്യുന്നു. ആ പ്രവർത്തനം പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിലും അതിന്റെ ഉള്ളിൽ ഒരു ദുആയുണ്ട്, അത് പ്രവർത്തനമാണ്, അതിന്റെ പേരാണ് ദുആ ഇബാദത്ത്. അതിനെ സംബന്ധിച്ചാണ് ഞങ്ങളുടെ ചർച്ച. രണ്ടാമത്തേത് ദുആ വസ്അലത്തിൻ മിനർ റഗബി വറഹബി, നേർക്ക് നേരെ മഹീദ്ദീൻ ശേഖേ കാക്കണേ എന്ന് നിങ്ങൾ പറയുന്ന പ്രാർത്ഥന, പടച്ചവനെ കാക്കണമേ എന്ന് മുസ്ലിങ്ങൾ പറയുന്ന പ്രാർത്ഥന, അതിനെപ്പറ്റിയാണ് ചർച്ച. ആ വിഷയത്തിലേക്ക് നിങ്ങൾ പ്രമാണമായി ഒന്നും കൊണ്ടുവന്നിട്ടില്ല. മറിച്ച് നിങ്ങൾ പറഞ്ഞത് ഈസാ നബി അലൈഹി സ്വലാം നബി സല്ലല്ലാഹു അലൈഹി സ്വലാം തങ്ങളുടെ കവറിന്റെ അടുത്ത് പോയി സലാം പറയുന്ന വിഷയമാണ്. അത് ഇവിടെ രേഖയല്ല. നിങ്ങളോട് ചോദിച്ചതിനാണ് നിങ്ങൾ മറുപടി പറയേണ്ടത്. ഏതാണ് ദുആ എന്ന് നിങ്ങൾക്ക് പിടുത്തം കിട്ടി. ഇതാ കൊടുത്തിരിക്കുന്നു മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം പറയുന്ന ഇബാറത്ത്. അത് ആരാന്ന് ചോദിച്ചു വരണ്ട, വ്യക്തമാക്കി തരാം. എടുത്ത് ചാടുമ്പോ സൂക്ഷിച്ചോളണം. ഇനി നിങ്ങൾ കൊണ്ടുവന്ന ഹദീസ് ഇമാം നാസിറുദ്ദീൻ അൽബാനി സഹിഹാക്കിയിട്ടുണ്ട്, സക്കരിയ സലാഹിക്ക് ആ വിഷയത്തിൽ ഡോക്ടറേറ്റ് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പ്രസംഗിച്ചു. ശരിയാണ്, ഇമാം നാസിറുദ്ദീൻ അൽബാനി സഹിഹാക്കിയത് നിങ്ങൾ പറയുന്ന അർത്ഥത്തിലുള്ള ദുആയുടെ ദുആ, നിങ്ങൾ മനസ്സിലാക്കിയ ദുആ എന്ന അർത്ഥത്തിലുള്ള അല്ലെങ്കിൽ ഇബാദത്തിന്റെ അർത്ഥത്തിലുള്ള ദുആക്കല്ല. മറിച്ച് ഒരാളെ വിളിക്കുക എന്ന സാധാരണ ദുആ ഉണ്ടല്ലോ, കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞില്ലേ, വിളി എന്ന അർത്ഥത്തിലുള്ള ദുആയാണ്. കാരണം ഖബറിന്റെ അടുത്ത് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രാർത്ഥിക്കുകയല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എന്താണ് വിളിക്കുന്നത് പറയുന്നത് എന്ന കാര്യം മറ്റു റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഞാനിതായോടെ പേസ്റ്റ് ചെയ്തിരിക്കുന്നു. ഖാലിൽ ഹാകിമു വലയതിയന്ന ഖബരി ഹത്താ യുസല്ലിമ വല അറുദ്ദന്ന അലൈഹി, എന്റെ ഖബറിന്റെ അടുത്ത് വന്നിട്ട് എന്നോട് ഇസ്തിഗാസ നടത്തുകയല്ല, എന്റെ ഖബറിന്റെ അടുത്ത് വന്നിട്ട് എന്നോട് സലാം പറയും, അതാണ് ഉജീവന്നഹു എന്ന് പറഞ്ഞത്. അതല്ലാതെ യാ മുഹമ്മദ് എന്ന് ടൈം അല്പം ഓവറായി എടുത്തിട്ടുണ്ട്. എന്തായാലും ഇപ്പം വീണ്ടും മറ്റൊരാള് യു കെ എന്നുള്ള മൈക്കെടുത്തപ്പം വീണ്ടും പുതിയ വിപ്ലവം രചിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തോ ഒരു വലിയ ബർക്കത്തുള്ള ഒരാവായി ഞങ്ങൾക്ക് ഇത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ മുജാഹിദിന്റെ പുതിയ പുതിയ ആശയപാപ്പരത്തങ്ങളൊക്കെ തുറന്നു കാണാൻ ഞങ്ങൾക്കിത് തക്ബീർ ഇല്ലേ. ഇപ്പൊ ഞാൻ പറയലും തക്ബീർ ഒപ്പം നടക്കൂലല്ലോ. രണ്ടു മൂന്ന് മൈക്കൊക്കെ ഒപ്പം പരീക്ഷയിൽ എടുക്കാനുള്ള സംവിധാനം വരുമ്പോൾ നമുക്ക് തക്ബീറൊക്കെ കലക്കി ഒന്ന് നിങ്ങൾ ഇങ്ങനത്തെ ആശയപാപ്പരത്തം നിലനിർത്തിയാൽ മതി. നമ്മളത് തക്ബീർ നോക്കിക്കോളാം. ഇപ്പൊ ഒക്കെ കാര്യം വളരെ വളരെ വ്യക്തമായി. ഇപ്പൊ പറഞ്ഞ എന്തപ്പാ പറഞ്ഞ അവസാനം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അയാള് പറഞ്ഞു ഞങ്ങൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന സംബന്ധിച്ചാണ്. അള്ളാഹുവിന്
ഒരാൾക്ക് സ്വരക്ക ചെയ്യുമ്പോ അതൊരു അതിന്റെ ഉള്ളിലൊരു പ്രാർത്ഥന വരുന്നുണ്ട്. എന്നാൽ അയാൾ പ്രാർത്ഥനന്റെ അർത്ഥം പറയുന്നില്ല, അത് പറയില്ല. ഖിയാമത്നാൾ ഒന്നാം തീയതി വരെ പറയില്ല, ഖിയാമത്നാൾ പറയില്ല, അത് പറയാൻ സാധിക്കൂല. പറഞ്ഞ മുജാഹിദ് മുജാഹിദ് പ്രസ്ഥാനം പിരിച്ചു വിടേണ്ടി വരും, ഉറപ്പാ, ഒരു സംശയവുമില്ല. മാത്രമല്ല ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് പറഞ്ഞതെന്താ, ഈസാ നബി വിളിക്കുന്നത് അത് നമ്മളെ വിഷയമല്ല, ആ പ്രാർത്ഥന അല്ല. ഈസാ നബി വിളിക്കുന്നത് ഇബാദത്തല്ല, അതന്നെ ഞങ്ങളും പറയണ്ടേ. ഈസാ നബി വിളിക്കുന്ന ഇബാദത്തല്ല, ആരെ വിളിക്കുന്നത്? വഫാത്തായ നബിയെ. ആ വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈസാ നബി വിളിക്കുക എന്ന്. അല്ലോ, ഒരുപാട് ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് ശേഷം, 14 നൂറ്റാണ്ട് കഴിഞ്ഞ് ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് ശേഷം ഈസാ നബി വന്നുകൊണ്ട് വിളിക്കുകയാണ്. അല്ലോ അൽഹംദുലില്ലാഹ്, ഇപ്പോ അവസാനം പറഞ്ഞെത്തിയത് ഈസാ നബി വിളിക്കുന്നത് ഇബാദത്തല്ല, അത് വെറും ഒരു വിളി മാത്രമാണ്. അതുകൊണ്ട് അപ്പോ നിങ്ങൾ ഇതുവരെ വാദിച്ചിരുന്നത് മരിച്ചുപോയ വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേൾക്കുമെന്ന ഉദ്ദേശത്തിൽ, അവിടുന്ന് ഉത്തരം ചെയ്യുമെന്ന ഉദ്ദേശത്തിൽ, മറുപടി പറയുമെന്ന ഉദ്ദേശത്തിൽ വിളിച്ചാൽ അത് പ്രാർത്ഥനയാണ്. അദ്വാഹുൽ ഇബാദ എന്നതിന്റെ പരിധിയിൽപ്പെട്ട, ഇബാദത്തിന്റെ പരിധിയിൽപ്പെട്ട ആ പ്രാർത്ഥനയാണെന്ന് നിങ്ങൾ ഇതുവരെ പറഞ്ഞിരുന്നെങ്കിൽ, ഇപ്പൊ ഞങ്ങളുടെ മുമ്പിൽ പെട്ടപ്പോ, ഞങ്ങളുടെ മുമ്പിൽ അങ്ങ് കുടുങ്ങിയപ്പോ അവസാനം മാറ്റി പറയേണ്ടി വന്നു. അവസാനം പറഞ്ഞു ഈസാ നബി വിളിക്കുന്നത് പ്രാർത്ഥനയിൽ, അത് ഇബാദത്തല്ല, അത് ഇബാദത്തിന്റെ പരിധിയിൽപ്പെട്ട പ്രാർത്ഥനയിലാ. നിങ്ങളുടെ ആലുവാ സംവാദമൊക്കെ നിങ്ങൾ മറന്നിട്ടില്ല. ആ ആലുവാ സംവാദം അവിടെ എന്ത് പറഞ്ഞു, അതിനുശേഷമുള്ള നിങ്ങളുടെ വിശദീകരണവും എല്ലാ വിശദീകരണവും. ആകാശത്തു നിന്ന് ഇറങ്ങി വന്ന ഈസാ നബി ആരാ? ഈസാ നബി ആകാശത്തു നിന്ന് ഇറങ്ങി വന്നിട്ടില്ലേ വിളിക്കണ്ടേ? അതുകൊണ്ട് ഈസാ നബിക്ക് വിളിക്കുക. അപ്പൊ ആകാശത്തു നിന്ന് ഇറങ്ങി വന്നാ ആകാശത്തു നിന്ന് ഇറങ്ങി വന്നാ ശിർക്കില്ല, ആകാശത്തു നിന്നല്ലേ എന്നാ ശിർക്ക്. എന്ന പോലെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനിക്ക് വാപ്പയില്ല. ഇവർക്ക് അവിടെ കൂടിയ ഹസനിമാർ എന്ന് പറഞ്ഞ കൂട്ടക്കാരുണ്ടല്ലോ, അവർക്ക് ഇതുണ്ട്. അതാണല്ലോ നിങ്ങൾ എവിടെ പറഞ്ഞത്? ആലുമാസം വാരത്തിൽ പറഞ്ഞിരുന്നു ജനങ്ങളെ കബളിപ്പിച്ചത്. ഇപ്പതാ നിങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ അങ്ങ് പെട്ടപ്പോ നിങ്ങൾ പറയുന്നു ഈസാ നബിയുടെ ഇത് ഇബാദത്തല്ല. വളരെ വളരെ വ്യക്തം ഭിന്നെന്തിനാണ് നിങ്ങൾ ആ നിലക്ക്? നിങ്ങൾ ഇതിന്റെ തൊട്ട് കുറച്ചു മുമ്പ് നിങ്ങൾ പറഞ്ഞു പിന്നെ അബു ഇസാൻ, 5-5 റൗണ്ട് അല്ലേ നമ്മള് പറഞ്ഞത് അല്ലേ? 5-5 റൗണ്ട് അല്ലേ? അപ്പൊ 5 പൂർത്തിയായി. ഓക്കെ, ഇനി പിന്നെ സവാദ് ചോദിക്കണം, അബു ഇസാ ഉത്തരം പറയണം. ഓക്കെ, ഇനി അതാണ് അടുത്തത്. ഇനി പിന്നെ സവാദ്, ഓക്കെ നിങ്ങൾ ഓക്കെ സവാദ് ചോദിച്ചോളൂ, പിന്നെ ഈ റൂമിന്റെ ഭാഗത്തുള്ള ഉത്തരമാണ്. അൽഹംദുലില്ലാഹ്, ഇതുവരെ നടന്നതിൽ നിന്ന് വളരെ വളരെ വ്യക്തമായി മുജാഹിദ് വിഭാഗം ഉരുണ്ട് കളിക്കുകയാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടു. ആശയപാപ്പരത്വം കൊണ്ട് വൈമാറി സഞ്ചരിക്കാൻ നോക്കി, പലതും മുടിയിലേക്ക് വരെ എത്തി. അതുവരെ അവർക്ക് പേടിയുണ്ട്, അവസാനം മുടിയുടെ വറക്കത്തെങ്കിലും എടുക്കാമെന്ന് അവർ വിചാരിച്ചു നോക്കി. പക്ഷേ അവിടെയും പിടുത്തമില്ല, കാരണം വറക്കത്തില്ലല്ലോ. അതുകൊണ്ട് ഇനി ഞങ്ങളുടെ ചോദ്യത്തിന്റെ അവസരമാണ്. ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ഇതുവരെ പറഞ്ഞ ഈസാ നബി നിങ്ങൾ പറഞ്ഞു അദ്വാഹുവൽ ഇബാദ, ഒരൊറ്റ ചോദ്യം മാത്രം. നിങ്ങൾ 4-5 ചോദ്യം ചോദിക്കും, നിങ്ങൾ എന്ത്? ഞങ്ങൾക്ക് ഒരൊറ്റ ചോദ്യം, അദ്വാഹുവൽ ഇബാദ. അദ്വാഹുവൽ ഇബാദ എന്ന് പറഞ്ഞ പ്രാർത്ഥന, അത് തന്നെയാണ് ആരാധന. പ്രാർത്ഥനയ്ക്ക് മഹാന്മാർ ഒരുപാട് ഒരുപാട് അർത്ഥങ്ങൾ പറയുന്നുണ്ട്. ഇതിൽ ഏതർത്ഥമാണ് അദ്വാഹുവൽ ഇബാദ എന്ന ആ അദ്വാ അലിഫ്ലാം ഇസ്തിറാക്കിന്റെ അലിഫ്ലാമാണോ? ആണെങ്കിൽ എന്തർത്ഥം വരും? എല്ലാ വിളിയും അത് ഇബാദത്താണെന്ന് വരേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടത്തെ ജനതയെ വിളിച്ചിട്ടുണ്ട്, വിളിച്ചു പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ ആ വിളി എന്നർത്ഥത്തിന് വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പറയട്ടെ, അതുകൊണ്ട് അദ്വാഹുൽ ഇബാദ എന്നതുകൊണ്ട് ഇസ്തിറാഖ് അലിഫ്ലാമാണോ? അതല്ല, അഹദിന്റെ അലിഫ്ലാമാണ്, ആ അറിയപ്പെട്ട പ്രാർത്ഥന. ആ പ്രാർത്ഥന ഏതാണ്? ആ പ്രാർത്ഥനന്റെ അർത്ഥം ഒന്ന് വിശദീകരിക്കൂ. ആ പ്രാർത്ഥനയുടെ അർത്ഥം ഒന്ന് വിശദീകരിക്കൂ.
ദ്വായന്റെ നിർവചനം ഒന്ന് ഒന്ന് ഇമാമിങ്ങളെ ഉദ്ധരണി വെച്ചുകൊണ്ട് ഇവിടെ തെളിയിക്കാൻ സാധിക്കുമോ? അതുകൊണ്ട് തന്നെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. അതുകൊണ്ട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വിളിച്ചത് ഏതായാലും ഇബാദത്തല്ല എന്ന് സമ്മതിച്ചു. അതും ആരോട്? വഫാത്തായി പോയ നബിയോട്. വഫാത്തായേ അല്ലാ, വഫാത്തായി കഴിഞ്ഞാൽ മരിച്ചതിന് ശേഷം ഒന്നിനും സാധിക്കില്ല എന്നും വിളിച്ചാൽ തന്നെ കേൾക്കില്ല എന്നും ഉത്തരം ഇനി കേൾക്കുമെന്ന് വിചാരിച്ച് വിളിച്ചാൽ തന്നെ ഒരു ഉത്തരവും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ഇതാ ഇവിടെ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. അതുകൊണ്ട് അദ്വാഹു ഇബാദ എന്നതിന്റെ പരിധി എന്നതുകൊണ്ട് ആ പ്രാർത്ഥനയുടെ നിർവചനം ഒന്ന് വിശദീകരിക്കാമോ? ഒറ്റ ചോദ്യമേ ഞങ്ങൾ ചോദിച്ചിട്ടുള്ളൂ, ഇനി ഒരുപാട് വിഷയത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, വിഷയം മാറ്റണ്ട. ആ അതൊക്കെ മനഃപൂർവ്വം കണ്ടുകൊണ്ട് ഞങ്ങൾ ഒറ്റ ചോദ്യം ചുരുക്കിയത്. ഒറ്റ ചോദ്യം, എന്താണ് ദുആ എന്നതിന്റെ നിർവചനം? ഇപ്പൊ കുറെ ഈസാ നബിയുടെ സംഭവത്തൊക്കെ പറഞ്ഞല്ലോ, എന്താ ദുആ എന്നതിന് ഇമാമിങ്ങൾ കൊടുത്ത നിർവചനം? ദുആ എന്നതിന്റെ നിർവചനം എന്താണ് എന്നിട്ട് ഈസാ നബി സാഹിബ് ചോദിച്ചതും അവിടെ ഇത് നിർവചനാണെന്ന് ഒക്കെ ചർച്ച ചെയ്യുക. എന്താ ദുആ എന്നതിന് നിങ്ങൾ കൊടുക്കുന്ന നിർവചനം? അതാണ് നമ്മൾ ചോദ്യം. ഇമാമികൾ കൊടുക്കുന്നവർ, നിങ്ങൾ കൊടുക്കുന്നതന്നെ നിങ്ങൾക്ക് ഓരോ നിർവചനം അങ്ങനെയല്ല. ഇമാമികൾ കൊടുത്ത ഇസ്ലാമിൽ അംഗീകരിക്കപ്പെട്ട നിർവചനം, നിങ്ങൾ അംഗീകരിക്കുന്ന നിർവചനം, അത് തെളിവ് സഹിതം നിങ്ങളൊന്ന് വ്യക്തമാക്കുക. എന്താണ് നിർവചനം എന്ന്, ഇമാമികൾ കൊടുത്ത നിർവചനം എന്ന് നിങ്ങൾ വ്യക്തമാക്കുക. എന്നിട്ട് നമുക്ക് ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. എന്താണ് ഇമാമിങ്ങൾ കൊടുത്ത നിർവചനം? അത് മാത്രം. ഇനി കുറെ വിഷയങ്ങൾ മുടിപ്പൊക്കെ നാല് പോകണ്ടെന്ന് കരുതിയിട്ടാണ് നിങ്ങളെ പിടിച്ചു കെട്ടാൻ തന്നെയാണ് ഞങ്ങൾ ഒറ്റ വിഷയം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മുപ്പര് വിഷയം മാറ്റണ്ട, കുറിപ്പ് ഒന്നേ ഉള്ളു തോന്നുന്നു. സഹോദര പേടിക്കണ്ട, പണ്ടൊരാളുണ്ടായിരുന്നു ഗുസ്തിക്കുണ്ടോ എന്ന് ചോദിച്ചിങ്ങനെ വല്ലാതെ അങ്ങാടി കൂടെ നടക്കുക തലയ്ക്കിട്ടും കെട്ടിയിട്ട്. കുറെ ആളുകള് പാവല്ലേ വിചാരിച്ച് വെറുതെ വിട്ടു. എന്നാ പിന്നെ ഗുസ്തി ഒന്ന് പിടിക്കാന്ന് പറഞ്ഞു. ഒരുത്തന് പിടിച്ചപ്പോ പിടിച്ച് അടിച്ചിട്ട് നിലത്ത് കിടത്തി, എന്നിട്ട് നെഞ്ചത്ത് കയറിയിരുന്നു. അപ്പൊ പറഞ്ഞു, ആ അടിക്കുന്ന ആള് ക്ഷീണിച്ചിട്ടുണ്ട്, നെഞ്ചത്ത് ഇടിക്കല്ലേ മറ്റോന്റെ. താഴെ കിടന്നിട്ടോൻ പറഞ്ഞു, എന്നോട് കളിച്ചാ അങ്ങനെ ഉണ്ടാകും. ആ രൂപത്തിലെ അപ്പുള്ള വർത്തമാനം. ഞാനിവിടെ നേരത്തെ തന്നെ വിശദീകരിച്ചിരുന്നു, ദുആനെ പറ്റിയാണ് ചർച്ച. അതിന്റെ അലിഫ്ലാം ഒന്നും മനസ്സിലാവാതെ സംവാദത്തിന് വേണ്ടി വന്നത്. സഹോദര, സംവാദത്തിന് വരുമ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായി പഠിച്ചിട്ട് വേണം വരാന്. ഇവിടെ തർക്കത്തിലുള്ള ദുആ എന്താണെന്നറിയുമോ? ദുആ ഇബാദത്തിൻ വദുആ മസ്അലത്തിൻ. ഇത് പണ്ഡിതൻ വിശദീകരിച്ചതാ. ഏതാ പണ്ഡിതൻ എന്നറിയുമോ? ലോകത്ത് ഇസ്ലാം ദീൻ നിലനിർത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം അല്ലാഹു നിയോഗിച്ച, അല്ലാഹുവിന്റെ പ്രത്യേക ഉദവി ലഭിച്ച അബൂബക്കർ സിദ്ദീഖ്, ഉമറുൽ ഫാറൂഖ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി റളിയല്ലാഹു അൻഹു അജ്മഈൻ തുടങ്ങി ഇമാം താജുദ്ദീൻ സുബ്കി തന്റെ തബക്കാത്തിൽ പറഞ്ഞ ഒരു ഇമാമാണിത്. ആ കാലഘട്ടത്തിൽ ഇസ്ലാം ദീനിനെ നിലനിർത്താൻ അല്ലാഹു പ്രത്യേകം നിയോഗിച്ച ഒരു ഇമാം. അദ്ദേഹം പറയുന്നു, ഇബാദത്ത് രണ്ടു രൂപത്തിലുണ്ട്. ഒന്ന് മസ്അലത്ത്, ചോദ്യത്തിലുള്ള ഇബാദത്ത്. അതിനെ പറ്റിയ തർക്കം, അതിനെ പറ്റിയ സമസ്തക്കാരും മുജാഹിദികളും തർക്കിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരാളോട് പോയിട്ട് അഞ്ചു രൂപയ്ക്ക് ഒരു ചായ കൊണ്ടാന്ന് പറയുന്ന പറ്റി തർക്കമല്ല. അതിനെ പറ്റിയല്ല നമ്മളുടെ വിഷയം. ഇവിടെ സംവാദം നടക്കുന്നത് ആരാധന എന്ന അർത്ഥത്തിലുള്ള ദുആയിനെ പറ്റിയാണ്. അത് രണ്ടു രൂപത്തിലുണ്ടെന്ന് ഞാൻ വിശദീകരിച്ചു. നിങ്ങളിപ്പോ ചോദ്യം ചോദിക്കേണ്ട സമയാ. ചോദിക്കാനൊന്നുമില്ലെങ്കിൽ മൈക്ക് വിട്ടിട്ടേ എന്റെ സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയിക്കോളൂ. പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല, ഞങ്ങൾ വിശദീകരിച്ചു. രണ്ടാമതായി, ഞങ്ങൾ ചോദിച്ച സമയത്ത് നിങ്ങൾ കൊണ്ടുവന്ന ഹദീസിന്റെ യഥാർത്ഥ രൂപം ഇവിടെ പറയുകയുണ്ടായി. ഖബറിന്റെ അടുത്ത് പോയിട്ട് സലാം പറയുന്നത് ഇസ്തിഗാസ നടത്തലല്ല. സഹോദര, ഏതെങ്കിലുമൊക്കെ മുസ്ലിയാക്കന്മാര് തിരുമ കേട്ടിട്ട് വിടുമ്പളേ അതൊക്കെ ഒന്ന് ആലോചിക്കണം. ഖബറിന്റെ അടുത്ത് പോയിട്ട് സലാം പറയാം, ആരോടും പറയാം, അത് ദുആയല്ല. എന്ന് മാത്രമല്ല, ഖബറിന്റെ അടുത്ത് നബിമാര് പലതും ചെയ്തിട്ടുണ്ട്. ഖബറിന്റെ അടുത്ത് പോയിട്ട് ഉദാഹരണത്തിന് അബൂജാഹലിനെ വിളിച്ചിട്ടുണ്ട്. നാളെ അത് തെളിവുമായി നിങ്ങൾ വരുമോ? അബൂജാഹലിനെ വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുപ്പുസ്വാമി കേൾക്കും, കുപ്പുസ്വാമി ഔലിയപ്പാപ്പ എന്ന് പറഞ്ഞ് നിങ്ങൾ ജാറമുണ്ടാക്കുമോ? അതിന് തെളിവായി ആ സംഭവം നിങ്ങൾ കൊണ്ടുവരരുതേ എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പ്രാർത്ഥന. ഞങ്ങളുടെ പ്രാർത്ഥന അതുമാണ്, അത് മാത്രമാണ്. ഇത് നിങ്ങൾ നോക്കുക, എന്താണ് അൽബാനി പറഞ്ഞ ഹദീസ്, എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞ പ്രാർത്ഥനയെ പറ്റിയാണോ? അല്ല. വലയത്തിയ കബരി, എന്റെ കബറിന്റെ അടുത്ത് വരും. ഹത്താ യുസല്ലിമ, എന്നോട് സലാം പറയും. വല അറുദ്ദന്റെ ആരേഹി, ഞാൻ സലാം അടക്കും. ഇത് ഉദ്ധരിച്ചത് ഇമാം ഹാക്കിമാണ്. എന്നിട്ട് ഇമാം ഹാക്കിം പറയുന്നു, സഹീഹുൽ ഇസ്നാദ്, ഇതിന്റെ ഇസ്നാദ് സഹീഹാണ്. കഴിഞ്ഞ ആഴ്ച ജിഷാൻ കുറെ കളിച്ചില്ലേ, ആ അങ്ങനത്തെ ഒരു ഹദീസാണ്, മനസ്സിലായിക്കോളി. സഹീഹാണ്. വലം യുഹദ്ദിജാഹു ബിഹാദസിയാക്കി, പക്ഷേ ഇമാം ബുഖാരിയും സനദൊത്തിട്ടും ഉദ്ധരിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. വവാഫഖഹു ദഹബി, ഇമാം ദഹബി നിങ്ങളുടെ മദ്ഹബുകാരനാണ്, അത് സഹീഹാണെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോ എന്താണ് ഈസാ നബി അലൈഹി സ്വലാമിനോട് റസൂൽ എന്ന് പറയുന്നത്? എന്റെ മുസീബത്ത് നീക്കി തരണേ എന്നാണോ? അല്ല. എന്റെ
ഇപ്പൊ എന്തായി പ്രാർത്ഥന? പ്രാർത്ഥനന്റെ മാന ഇബാദത്ത് എന്നർത്ഥത്തിനുള്ള പ്രാർത്ഥന. ഓക്കെ, നമുക്ക് വിഷയം തീർന്നുപോയി, എല്ലാം വിഷയം തീർന്നു. അപ്പൊ അദ്വാ ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന, അഥവാ ഇബാദത്തിന്റെ പരിധിയിൽപ്പെട്ട ദ്വാ. തീർന്നു, വിഷയം തീർന്നു. മഹാന്മാരൊക്കെ വിശദീകരിച്ചു, മഹാന്മാരൊക്കെ വിശദീകരിച്ചപ്പോ പ്രാർത്ഥനയുടെ ദ്വാ എന്നതിന്റെ അർത്ഥം വിശദീകരിച്ചപ്പോ മഹാന്മാർ എണ്ണി, ഒന്ന് അൽ ഇബാദ, ഒന്ന് ഇബാദത്താണ്. ഇബാദത്തിന്റെ നേരെ ഓപ്പോസിറ്റായി എണ്ണിയത് ഇസ്തിഹാസ. അപ്പൊ ഇബാദത്തിന്റെ പരിധിയിൽപ്പെട്ട ദ്വായാണ് അദ്വാഹു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നിങ്ങൾ പറയും ചെയ്തു. നിങ്ങൾ തന്നെ തൊട്ടു മുമ്പ് പറഞ്ഞു, നിങ്ങളുടെ ആദ്യത്തെ സെഷനിൽ നിങ്ങൾ പറഞ്ഞു എന്ത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വിളിക്കുന്നത്, അത് ഇബാദത്തല്ല എന്ന്. തീർന്നില്ല, വിഷയം തീർന്നു, അത് ഇസ്തിഹാസയാണ്. അപ്പോ വളരെ ഇസ്തിഹാസ ഇബാദത്തല്ല എന്ന് നിങ്ങൾ തന്നെ വളരെ വ്യക്തമായി സമ്മതിച്ചു. അതുകൊണ്ട് വിഷയം അവിടെ തീർന്നുപോയി. ഇസ്തിഹാസെ മുജാഹിദ് പ്രസ്ഥാനം അംഗീകരിച്ചിരിക്കുകയാണ് ഈ ഓൺലൈൻ സംവാദത്തിലൂടെ. ഈസാ നബി അലൈഹി സ്വലാം അത് ആ അവിടെ പറഞ്ഞ ദുആ അത് ഇബാദത്തല്ല എന്നും, എന്നാൽ നിങ്ങൾ ശിർക്കാണെന്ന് പറഞ്ഞ ദുആ ഇബാദത്താണെന്ന് സമ്മതിച്ചിരിക്കുകയാണ്. അതായത് അവിടെ പറഞ്ഞത് ആ പരോക്ഷമായത് ഇസ്തിഹാസ എന്നത് സഹായാർത്ഥനയാണ്, അത് കേവലം സഹായാർത്ഥനയാണ്, അത് ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന ദുആയല്ല എന്ന് നിങ്ങൾ തന്നെ സമ്മതിച്ചിരിക്കുകയാണ്. ഇവിടെ വിഷയം തന്നെ അപ്രസക്തമായിരിക്കുകയാണ്. മുജാഹിദ് പ്രസ്ഥാനം എന്താണ് തങ്ങളുടെ വാദം എന്ന് തന്നെ മറന്നുപോയിക്കൊണ്ട് വാദിക്കുന്ന വളരെയധികം ദയനീയമായ ഒരു കാഴ്ചയ്ക്കാണ് ഇന്ന് 249 ഐഡികൾ ശ്രോതാക്കളായ ഈ ഒരു ഓൺലൈൻ സംവാദത്തിലൂടെ വലിയൊരു വിജയം തന്നെ സാധിച്ചിരിക്കുകയാണ്. ഓരോ പ്രാവശ്യം 3 മിനിറ്റ് മൈക്കെടുക്കുമ്പോഴും 300 പിട്ടിത്തങ്ങൾ വിളമ്പുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തനിമുഖം ഇവിടെ വ്യക്തമായിരിക്കുകയാണ്. ഇത് വ്യക്തമായ ഒരു ചോദ്യം, വ്യക്തമായ ചോദ്യം പോലും ചോദിക്കാതെ എല്ലാ ചോദ്യങ്ങൾക്കും ഞങ്ങൾ ചോദ്യം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് വന്നത്. ചോദ്യം പോലും പൂർണ്ണമാക്കാൻ പറ്റാത്തൊരു സാഹചര്യം. അങ്ങനെ ഞങ്ങൾ അടുത്ത ചോദ്യം ചോദിക്കുന്നു, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇസ്തിഹാസ നിങ്ങൾ തന്നെ നേരത്തെ ഈസാ നബിയുടെ വിഷയം, ഞങ്ങൾ ചെയ്യുന്നൊരു മോഡലാണ് ഈസാ നബി ചെയ്തത് അല്ലെ, ആ ഈസാ നബി അലൈഹി സ്വലാം ചെയ്തത് അത് ഇബാദത്തിന്റെ പരിധിയിൽ പെടുന്നതല്ല എന്ന് നിങ്ങൾ തന്നെ സമ്മതിച്ചിരിക്കുകയാണ്. ഈ സമ്മതിച്ച സ്ഥിതിക്ക് അത് ഇപ്പോഴും നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? ഈസാ നബി അലൈഹി സ്വലാം ചെയ്തത് ആ ഇസ്തിഹാസ, നിങ്ങൾ ആ പ്രാർത്ഥന എന്ന് പറഞ്ഞ ഈസാ നബിയുടെ ആ പ്രവൃത്തി അത് ഇബാദത്തിന്റെ പരിധിയിൽ പെടുന്നതല്ല എന്ന് നിങ്ങൾ പറഞ്ഞത് ഇപ്പോഴും നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ എന്നാണ് ഞങ്ങളുടെ രണ്ടാമത്തെ ചോദ്യം. അങ്ങനെയാണെങ്കിൽ പിന്നെ ഞങ്ങൾ അമ്പിയാക്കളെയും ഔലിയാക്കളെയും ഒക്കെ, അല്ലെങ്കിൽ അമ്പിയാക്കളൊക്കെ ഞങ്ങൾ ചെയ്യുന്ന ഇസ്തിഹാസ അത് പിന്നെ എങ്ങനെയാണ് ഇബാദത്തിന്റെ പരിധിപ്പെടുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ ഈസാ നബിയെ വിഷയം അറിയാതെ അങ്ങോട്ട് പറഞ്ഞു പോയതാണോ? നിങ്ങൾ പറഞ്ഞു നമ്മൾ തിരുത്തിത്തരാം, ഞങ്ങൾ അറിയാതെ പറഞ്ഞു പോയതാണ്, വാദം മാറിപ്പോയതാണ്. ഞങ്ങൾ നോക്കി വായിക്കുന്നതിനിടയിൽ സുഞ്ഞാള വാദം വായിച്ചു, ചിലപ്പോൾ ആദർ സഹോദര വിഷയം തീർന്നാ. ഇപ്പൊ നിങ്ങൾ ചോദ്യം ചോദിക്കുക, രണ്ടാമത്തെ മൂന്നാമത്തെ ട്രിപ്പിലാ ചോദ്യം ഒക്കെ മറന്നുപോയില്ലേ? നമ്മള് തമ്മിലുള്ള തർക്കത്തിലെ ദുആ ഉണ്ടല്ലോ, അതിന് പ്രാർത്ഥന എന്താ പറയാ, അതിനെപ്പറ്റി ആ തർക്കം, അതല്ലാതെ കട്ടൻ ചായ കൊണ്ടുപോവാ എന്ന് പറയുന്ന ദൈവത്തുണ്ടല്ലോ, അതിനെപ്പറ്റി തർക്കമല്ല. ലോകത്ത് മുജാഹിദുകളും സുന്നികളും തമ്മിൽ അങ്ങനെ ഒരു തർക്കം ഉണ്ടായിട്ടില്ല. ഒരാളോട് 2 രൂപ കൊടുത്തിട്ട് ചായ കൊണ്ടുപോവാ എന്ന് പറയുമ്പോ അറബിയിൽ എന്ന് ദാന്ന് പറയാം, അതിനെപ്പറ്റി അല്ല തർക്കം. അതിന് പ്രാർത്ഥന എന്ന് മലയാളത്തിൽ അർത്ഥവും പറയില്ല, അതിന് അപേക്ഷിക്കാന്നോ കൊണ്ടുപോവാന്നോ കൽപ്പന എന്നൊക്കെയാണ്. തന്റെ സമകാലീനാണെങ്കിൽ അമ്ര എന്ന് പറയും, തായുള്ള ആൾക്കാരോടാണെങ്കിൽ കൽപ്പന എന്ന് പറയും, അല്ലെങ്കിൽ രണ്ടും പറയാം, ഒരേ കിടക്കാരോ അതിന്റെ തായക്കുള്ള ആളുകളാണെങ്കിൽ കൽപ്പന എന്ന് പറയാം, മുകളിലുള്ള ആളുകളോടാണെങ്കിൽ അപേക്ഷ എന്ന് പറയാം. അതിനെപ്പറ്റി അല്ല തർക്കം. നമ്മൾ ദുആ എന്ന് പറയുന്നത് മലയാളത്തിൽ പരിഭാഷപ്പെടുന്ന പ്രാർത്ഥന ബാനർ ഒന്ന് വായിച്ചു പഠിക്കുക ആദ്യം, അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന, അതിനെപ്പറ്റി ആ തർക്കം. അതിനെപ്പറ്റി ഞാൻ പറയുകയുണ്ടായി അത് 2 രൂപത്തിലുണ്ട്, അത് അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ. ഒരാളിന്റെ ചോട്ടിലൂടെ പോകുമ്പോ, ജാറത്തിന്റെ അടുത്ത് പോകുമ്പോ, അവിടെ പൈസ എറിഞ്ഞിട്ടില്ലെങ്കിൽ കുരുത്തക്കേട് തട്ടും എന്ന വിശ്വാസം, അവിടെ പ്രാർത്ഥനയില്ല. പക്ഷെ ആ പ്രാർത്ഥന ദുആ ഇബാദത്ത് അവിടെയുണ്ട്. നേർക്കു നേരെയുള്ള മസാലത്തിന്റെ ദുആ ഇല്ല, ആ ഇബാദത്ത് ശിർക്കാണ് അള്ളാഹു അല്ലാത്തവർക്കായതിനാൽ. ഇതാണ് ഞങ്ങൾ പറയുന്നത്. അതിനെപ്പറ്റി നിങ്ങൾക്കൊന്നും പറയാനുണ്ടായിട്ടില്ല. ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് പോയിട്ട്, അതുപോലെ തന്നെ മറ്റുള്ള ആളുകളോട്, ഖബറാളികളുടെ അടുത്ത് പോയിട്ട് നമ്മൾ പറയാറുണ്ട് അത് പ്രാർത്ഥനയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അബൂജഹലിനോട് പറഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, അടിച്ചിരിക്കുകയാണ്, ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മളുടെ ഇടയിൽ തർക്കമുള്ള ഇബാദത്ത് അല്ലെങ്കിൽ ദുആ, അത് ഇബാദത്തിന്റെ ദുആയാണ്, അതിനെപ്പറ്റി ആ തർക്കം. നിങ്ങൾ അലിഫ്ലാമിന്റെ അർത്ഥം എന്തൊക്കെയായിരുന്നു ചോദിച്ചു, അതൊക്കെ പറഞ്ഞുകൂടായിരുന്നോ? വിശദീകരിക്കാൻ സമയം ഉണ്ടായിരുന്നില്ലേ?
അപ്പം ഇണ്ടാതെ ഇപ്പൊ വിഷയം തീർന്നു, ഭയങ്കര കോളടിച്ചു എന്നൊക്കെ പറഞ്ഞ് ജിഷാൻ മാഹിനെ തോൽപ്പിക്കണമെങ്കിൽ വന്നോളൂ, നമുക്കൊരു പിന്നെ വേറെ പരിഹാരം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരാം. അതല്ലാതെ വിഷയമില്ലെങ്കിൽ ചോദ്യം ചോദിക്കാനൊന്നുമില്ലെങ്കിൽ നിർത്തിപ്പോയിക്കോളൂ, പ്രയാസമൊന്നുമില്ല. ഏതായിരുന്നാലും ഞങ്ങൾക്ക് പറയാനുള്ളത്, ബഹുമാനരായ സഹോദരന്മാരെ, കേൾവിക്കാരെ, അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. അതിന് അറബിയിൽ പറയുന്ന പേര് ദുആ എന്നാണ്. അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കുന്ന കാര്യത്തിന് ഭാഷാപരമായി അറബിയിൽ ദഅ എന്ന് പറയാറുണ്ട്. അതിനെപ്പറ്റിയല്ല മുസ്ലിങ്ങൾക്കിടയിൽ തർക്കമുണ്ടായത്. ഒരാളോട് ചായ കൊണ്ടുവരാൻ പറയാമോ എന്ന് പറയുന്നതിനെ പറ്റിയല്ല തർക്കം, മറിച്ച് ദുആ ആരാധനയുടെ അർത്ഥത്തിൽ. അത് ചോദിച്ചുകൊണ്ടാകാം, ചോദിക്കാതെയുമായിരിക്കാം. പുത്തമ്പള്ളിയിലെ ജാറത്തിനു വേണ്ടി എന്റെ തലയിലെ മുടി ഞാൻ വടിച്ചു എന്ന് ഒരാൾ മനസ്സിൽ വിചാരിച്ചാൽ അത് ദുആ ഇബാദത്താണ്, അവിടെ ദുആ ഉണ്ട്. അതിനെപ്പറ്റിയാണ് തർക്കം. ഇനി വല്ലേ നിലത്തിന്നും എന്നെ വിളിപ്പോർക്ക് എന്ന് വിളിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ബഗ്ദാദിലെ മഹിയുദ്ദീൻ ഷെയ്ഖ് എന്നെ കാണുന്നു കേൾക്കുന്നു എന്ന് വിശ്വസിച്ചാൽ മതി, അതിൽ പ്രാർത്ഥനയുണ്ട്. ഞാനിപ്പോൾ കോണിക്കല്ലാതെ വോട്ട് ചെയ്താൽ പാണക്കാട്ടത്തങ്ങൾ അത് കണ്ടുപിടിക്കുമെന്ന് ഏതെങ്കിലും ഒരു ലീഗുകാരൻ ഖുറാഫി വിചാരിച്ചാൽ അത് പ്രാർത്ഥനയാണ്, അവൻ മുശ്രിക്കാണ്, അവൻ ശിർക്ക് ചെയ്തു. അതിനെപ്പറ്റിയാ തർക്കം. ദുആ ഇബാദത്തും ദുആ മസ്അലയൊക്കെ തിരിഞ്ഞോ? ഞാൻ ഇമാമിനെ ഉദ്ധരിക്കാൻ പറഞ്ഞു, ഇമാമിനെ ഉദ്ധരിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി ഇവിടെ ചർച്ച അവസാനിച്ചിരിക്കുകയാണ്. കാരണം അവസാനിപ്പിച്ചിരിക്കുകയാണ് യു കെ എം. കാരണം യു കെ എം പറയാണ് ഇബാദത്ത് എന്നുള്ള മൈനയിലുള്ള ആ ദുആവ്, അതാണ് നമ്മൾ ചർച്ചാ വിഷയം എന്ന്. അങ്ങനെ ചർച്ചാ വിഷയത്തിന്റെ പ്രസക്തി ഇവിടെ ഇല്ലല്ലോ. കാരണം അങ്ങനെ ഒരു ഇബാദത്തിന്റെ വിഷയത്തിലുള്ള ദുആ ഞങ്ങൾ അള്ളഹാനോട് മാത്രമേ ആർത്ഥത്തിൽ ദ്വാരക്കലുള്ളൂ, മറിച്ച് സഹായാർത്ഥന എന്ന നിലക്ക് ഞങ്ങള് അതന്നെ. നമ്മൾ ഫസ്റ്റ് തന്നെ ദുആന്റെ അർത്ഥം ചോദിച്ചത് സംഭവത്തിന്റെ തുടക്കം എങ്ങനെ ഇടക്ക് കയറി വന്ന ഇങ്ങനെ ഇരിക്കെ അബോസിനോടൊന്ന് ചോദിച്ചു നോക്കണം, വരുമ്പോ എന്തേനും ഇവിടെ അവസ്ഥ. യു കെ മടക്ക് കയറി മൈക്കെടുത്ത് വേറെ എന്തിനാ ഓസം വാസലാകുന്നത്? ഇവിടെ വിഷയം നിങ്ങൾ ഫസ്റ്റ് തന്നെ പറഞ്ഞു, നമ്മൾ ചോദിച്ചു നിങ്ങൾ ഏതർത്ഥം ഉദ്ദേശിച്ചത്. ഞങ്ങൾ ചെയ്തതിനല്ല ഞങ്ങൾ വെറുതെ ന്യായീകരിക്കേണ്ടതുള്ളൂ. അല്ല, നിങ്ങൾ എന്തൊക്കെ ആരോപണം പറയും, ഞങ്ങൾ എന്നൊക്കെ ന്യായീകരിക്കുക? നിങ്ങൾ കുറച്ച് നേരം പറയാം അമേരിക്കയിൽ ഒബാമ ബൈക്ക് എടുത്തു പോകുമ്പോൾ വേറെ വണ്ടിക്ക് മുട്ടി, എങ്ങനെ മുട്ടും? അതിന് ഞങ്ങൾ മറുപടി അറിയണോ? അത് അവരോട് ചോദിക്കണം. ഞങ്ങൾ ഞങ്ങളെ വാദത്തിന് മറുപടി പറയും, ഞങ്ങളെ വാദത്തിന് ഞങ്ങൾ മറുപടി പറയുകയും ചെയ്തു. അപ്പൊ നിങ്ങൾ പറഞ്ഞു ചർച്ച അതല്ല ഇബാദത്തിന്റെ മൈനക്കുള്ള ദുആണ്. അങ്ങനെ ചർച്ചയ്ക്ക് ഇവിടെ പ്രസക്തി ഇല്ലല്ലോ. നമ്മൾ ഒപ്പം അംഗീകരിക്കുന്ന അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ. നിങ്ങൾ പറഞ്ഞു മരണപ്പെട്ട മുഹ്ദിസയെ പാണക്കാട് ജീവിച്ചിരിക്കുന്ന പാണക്കാട് തങ്ങള് നമ്മൾ കോണിക്ക് വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര പ്രശ്നമാണ്. അവിടെ പോയി ക്ലോസായി, നമ്മൾ ഈമാൻ തന്നെ ക്ലോസായി പോയി. എങ്ങനെയാണെങ്കിൽ ഈസാ നബി വന്നിട്ട് യാ മുഹമ്മദ് വിളിച്ചാൽ ഞാൻ അറിയുന്ന റസൂൽ എന്ന് പറഞ്ഞാല് ക്ലോസ് ആയില്ലേ? മോചിതത്തോട് ചിർക്കു എത്തുന്ന ഉത്തരം കേൾക്കുന്ന ഉത്തരം കൊടുക്കുന്ന റസൂൽ എന്ന് പറഞ്ഞേ. വഫാത്തായപ്പോ റസൂൽ ഇല്ല, ആകാശം ഇറങ്ങിയെന്ന് ഈസാ നബിക്ക് കവർ കടന്നിട്ട് റൗലെ കടന്നിട്ട് ഉത്തരം കൊടുക്കുന്നു പോയില്ലേ കാര്യം? നമ്മളെ ഹബീബാണ് ഇവിടെ വാദത്തിലായി പോകുന്നത്. എന്താണ് യു കെ എം ഇങ്ങനെയൊക്കെ വാദിച്ചാൽ കുറച്ചൊക്കെ നിലവാരം വളരെ 240 ആൾക്കാർ കേൾക്കാന്നുള്ള ഒരു ബോധത്തോടെ സംസാരിക്കേണ്ട ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ആദ്യം തുടക്കം നിങ്ങൾ നമ്മൾ അടുത്ത് സംസാരിക്കുമ്പോൾ മേടിക്കില്ല, നേരത്തെ സംസാരിച്ചൊക്കെ റെക്കോർഡ് വെച്ച് കേട്ടോളി. കാരണം ഇങ്ങനെ മാറിപ്പോകുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. നിങ്ങളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ എതിരാളി കുറിച്ച് നിലവാരമാണല്ലോ. അങ്ങനെ റസൂൽ തന്നെ നിങ്ങൾ ഭാഗത്തിലേക്ക് പോകുന്ന അവസ്ഥയാണ് ഇവിടെ. നിങ്ങൾ വളരെ വിഷയം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ വരുന്ന അനീഫ പറയുന്നതാണ് വളരെ സൂക്ഷിച്ചോളി, വളരെ ആത്തായി. ഞങ്ങൾ അപ്ലോഡ് ചെയ്യണമെന്നുള്ള വിചാരത്തിലായിരുന്നു. അപ്പൊ നിങ്ങൾ തന്നെ അപ്ലോഡ് ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് ഷെയർ ചെയ്താൽ മതിയല്ലോ ഫേസ്ബുക്കിലൊക്കെ. അല്ലെന്നില്ല, വളരെ ആത്തായി. ഇപ്പൊ പേടിപ്പിക്കാണ്, യൂട്യൂബിൽ ഇരുന്നിട്ട് അങ്ങനെ അങ്ങോട്ട് നമ്മൾ പേടിപ്പിക്കുന്നില്ല. ഒരു നിങ്ങൾ നമ്മക്ക് ഉറപ്പാ നിങ്ങളിത് യൂട്യൂബിലിടൂലെന്ന്, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാനം പൊളിയൂലെന്ന്. നിങ്ങൾ യൂട്യൂബ് കണ്ടിട്ടേ ഞങ്ങൾ ഇട്ടോളാം, നിങ്ങൾ ഞങ്ങൾക്ക് സെൻഡ് ചെയ്താൽ മതി, ഞങ്ങൾ ഇട്ടോളാ. അത് നിങ്ങൾ തയ്യാറാകേണ്ടതില്ല. അപ്പൊ ഏതായാലും അങ്ങനെ ഒരു ചർച്ചന്റെ പ്രസക്തി പോകണം. അപ്പൊ ഞങ്ങൾ ചോദിക്കുന്നത്, അപ്പൊ ഈസാ നബി ചോദിച്ചാൽ ഞാൻ ഉത്തരം കൊടുക്കുന്നു റസൂൽ പറഞ്ഞതോ? മൂജിതത്തോണ്ട് ചെറുക്കു പറ്റുന്ന ഇപ്പൊ വലിയ മൂജിതത്തുള്ള രൗലിയായി വിചരിക്കാൻ പറ്റുമോ? അറിയാൻ പറ്റുമോ? മൂജിതത്തുണ്ടായാൽ പിന്നെ ഓൾക്ക് ഒക്കെ അങ്ങോട്ട് അലാലാണ്. അത് നിങ്ങൾ അങ്ങോട്ട് വ്യക്തമാക്കി, മൂജിതത്തോണ്ട് ചെറുക്ക് പറ്റുമോ ഇല്ലേ? അത് ചെറുക്കല്ല, നിങ്ങൾ സമ്മതിച്ചതാണ് നേരത്തെ. പിന്നെയും ഞങ്ങള് അതാ ചോദ്യമാണിതേ, ചോദ്യം മനസ്സിലാകുന്നില്ലേ? മൂജിതത്ത് കൊണ്ട് ചെറുക്ക് പറ്റുമോ ഇല്ലേ എന്നാ ചോദിക്കുന്നത്. മൂജിതത്ത് കൊണ്ടായത് കൊണ്ട് അത് ചെറുക്കല്ല നിങ്ങൾ നേരത്തെ പറഞ്ഞ അത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സഹോദരന്മാരെ ശബ്ദം കേൾക്കാൻ പറ്റില്ലല്ലേ? എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ സഹോദരന്മാരെ?
അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ നബീനാ മുഹമ്മദി വഅലാ ആലിഹി വസഹബിഹി അജ്മൈൻ. ഇത്രയും സമയം സവാദ് ശ്വാസം മുട്ടുമ്പോൾ മറ്റേ മുസ്ലിയാർക്ക് കയ്യിലെടുക്കുക, മറ്റേ മുസ്ലിയാർക്ക് ശ്വാസം മുട്ടുമ്പോൾ സവാദ് കയ്യിലെടുക്കുക. സവാദ് ഒരു കാര്യം മനസ്സിലാക്കുന്നുണ്ട്. സവാദ് ഇവിടെ പറഞ്ഞല്ലോ, നമ്മൾ ഇസ്തിഹാസ നടത്തിയതുപോലെയാണ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നടത്തിയെന്ന് സവാദെ കുറച്ചൊക്കെ മനസ്സിലാക്കുക. ഖുർആനിൽ വരിക, ലാ തജഅലു ദുആ അർറസൂലി ബൈനകും കദുആ ഇബാദികും ബാദ, നിങ്ങൾ നിങ്ങളിൽ നിന്നുള്ള ചിലരെ വിളിക്കുന്നത് പോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ വിളിക്കരുത്. ലൈൻ ഖാമ അലാ ഖബ്രി ഫഖാല യാ മുഹമ്മദി എന്ന് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വിളിച്ചതുപോലെ ലോകത്തുള്ള ഒരു മനുഷ്യന്മാർക്ക്. അത് മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ട സുഹൃത്തെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെ ഒരിക്കൽ പോലും വിളിച്ചിട്ടില്ല. മനസ്സിലാക്കിക്കോ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ യാ മുഹമ്മദ് എന്ന് വിളിച്ചിട്ടില്ല. മറ്റെല്ലാ പ്രവാചകന്മാരുടെ പേരും അല്ലാഹു സുബ്ഹാനഹു വ തആല പേരെടുത്ത് വിളിച്ചിട്ടുണ്ട്. യാ ആദം ഉസ്കുൻ അൻത വ സൗജുകൽ ജന്ന, യാ നൂഹ് ഇഹ്ബിത് ബിസലാമി മിന്ന വ ബറകാത്തിൻ അലൈക, യാ ഇബ്രാഹിം ഖദ് സദ്ദഖ്ത റുയ, യാ ഈസാ ഇന്നി മുതവഫീക വ റാഫിഉക ഇലൈ, യാ മൂസാ ഇന്നി അന അല്ലാഹ്, യാ ദാവൂദ് ഇന്നാ ജഅൽനാക ഫിൽ അർദി ഖലീഫ. എന്നിട്ട് പോലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു മുഹമ്മദ് എന്ന് വിളിച്ചില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുക, അതൊരു മുഅ്ജിസത്തിന്റെ അടിസ്ഥാനമാണ്. അത് മാത്രമല്ല, ഇത്രയും സമയം സംസാരിച്ചിട്ട് സവാദ് എന്തേ പറയാതെ ഈസാ നബി എന്താ ആവശ്യപ്പെട്ടത്? നിങ്ങൾ എന്തൊക്കെ മുഹിയുദ്ദീൻ ഷേഖിനോടും ബദരീങ്ങളോടും ആവശ്യപ്പെടുന്നുണ്ട്, എന്താണ് ഈസാ നബി അലൈഹിസ്സലാത്ത്, എന്റെ ചോദ്യ സന്ദർഭമല്ലാത്തതുകൊണ്ട് ചോദിക്കുന്നതിൽ അർത്ഥമില്ല, ചോദ്യ സമയമല്ല എന്നുള്ളത് മറന്നുപോയി എന്നുള്ളത് ആരോപിക്കുകയും വേണ്ട. എന്നിട്ട് ഇദ്ദേഹം പറയാണ് ഇസ്തിഗാസയും ദുആയിനെ കുറിച്ചും പറയാണ്, മനസ്സിലാക്കി വെച്ചോ, അന്നൽ ഇൻസാന ഇദാ വഖാഫി ബലാഇൻ അദീം വആഫതുൻ ഖവിയുൻ ഫഹുനാലിക യൻസാ കുല്ല ഷൈൻ ഇല്ലല്ലാഹു തആല ഫയഖൂലു ബിഖൽബിഹി വലിസാനിഹി യാ റബ്ബ് ഇദന്ന ദുആ. ഇതന്നെയാണ് ഇസ്തിഗാസ, ഇത് തന്നെയാണ് വിളി എന്ന് പറഞ്ഞതും. അത് മറ്റുള്ള തഫ്സീറുകളിൽ നിന്ന് ഉദ്ധരിക്കാൻ സാധിക്കും. വയ്യമ കാന ഫിൽ ആയത്തുൻ ദാലത്തുൻ അലാ അന്നൽ മുശ്രിക്കീന ലാ യദഊന ഗൈറഹു തആല ഫീ തിൽക്കൽ ഹാൽ. ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് മക്കയിലെ മുശ്രിക്കീങ്ങൾ അല്ലാഹുവിനോട് മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കൂ എന്ന് ഈ ആയത്തിൽ തെളിവാണ്. പഠിച്ചു വെച്ചോ, ഫൈദാ റക്കിബു ഫിൽ ഫുൽകി ദഅവുല്ലാഹ മുഖ്ലിസീന എന്നുള്ള ആയത്തിനെ വിശദീകരിച്ചിട്ട് മുഫസ്സിറുകൾ കൊടുക്കുകയാണ്, ഈ ആയത്ത് അല്ലാഹുവിനോട് മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കൂ എന്ന് ആദ്യം പറഞ്ഞു. എന്നിട്ട് ആ മുഫസ്സിർ പറയാണ്, വ അൻത ഖബീറും ബി ും നീ മനസ്സിലാക്കിക്കോ, ഇന്നത്തെ ജനങ്ങൾ ഖുറാഫികളെ പോലത്തെ ജനങ്ങളെ, സമസ്തക്കാരെ പോലുള്ള ജനങ്ങൾ നീ മനസ്സിലാക്കിക്കോ, ഇത് അത്തറാഹും അമ്രുൻ ഖതീറും വഖത്തും ജസീമും ഫിൽ ബറി ഔ ബഹ്, കടലിലോ കരയിലോ വെച്ച് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, ബുദ്ധിമുട്ടുണ്ടായിക്കഴിഞ്ഞാൽ അവർ ദഅഉ, ആദ്യം ഉപയോഗിച്ച ഭാഷ ദഅഉ, പഠിച്ചു വെച്ചോ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് പറയണം, മല്ലാ യദുറു വലാ യൻഫഉ ലാ യുറാ വലാ യസ്മ, കേൾക്കാത്ത കാണാത്ത ഉപകാരം ചെയ്യാത്ത ഉപദ്രവം ചെയ്യാത്ത, ഫമിൻ ഹുമ്മ യദുഉ അൽ ഖിദർ വൽ ഇല്യാസ് വമിൻ ഹുമ്മ യുനാദി, പ്രാർത്ഥനയ്ക്ക് യുനാദി എന്നാണ് അവിടെ ഉപയോഗിച്ചത്. സമയം ഇതായതുകൊണ്ട് ഞാൻ മൈക്കിൽ ചെയ്യാം. ഉഷാറായിപ്പോ എന്തെല്ലാം ഒരു സമാധാന കഴിയുമ്പോത്തിന് ഒരു സമാധാന കഴിയത്തിന് എന്തെല്ലാം മറുപടികളാ. ഇവിടെ ഇപ്പൊ നമുക്ക് ബാലുശേരിന്റെ ഒന്നും ആവശ്യമില്ല, ഇനി ക്ലിപ്പ് കിട്ടാനെ, ക്ലിപ്പ് കിട്ടാൻ നിങ്ങളെ പോലെ തന്നെ മതി. എത്ര എത്ര ക്ലിപ്പാ അപ്പൊ നമുക്ക് കിട്ടിയത്? എന്താണ് ഇങ്ങനെയൊക്കെ പറഞ്ഞാല്? ഇപ്പൊ ആദ്യം പറഞ്ഞു പറഞ്ഞിട്ടില്ലേ, പറഞ്ഞേക്കണേ, ഇത് ആരാ ചങ്ങായിമാരെ വിളിക്കാൻ പറഞ്ഞേ? ഞാൻ നിങ്ങളെ പറഞ്ഞേ, ഇമാം നിങ്ങളെ പറഞ്ഞേ, അതല്ല നബിത്തങ്ങൾ പറയണേ. നബിത്തങ്ങൾ പറഞ്ഞാലും അംഗീകരിക്കൂല. നബിത്തങ്ങളാ പറയുന്നത്, യാ മുഹമ്മദ് എന്ന് ഈസാ നബി എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉത്തരം നൽകുമെന്നാ പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ പറയും അങ്ങനെ ഒരു ഹദീസ് ഇല്ല, അല്ലെങ്കിൽ ആ ഹദീസ് ശരിയല്ല എന്ന് പറയും. എന്നിട്ട് എന്തെല്ലാം തഫ്സീറ്? മക്കാ മുശ്രിക്ക ഇപ്പോ മക്കാ മുശ്രിക്ക ചർച്ച ചെയ്യണ. എന്തായിരുന്നു മക്കാ മുശ്രിക്കന്റെ വിശ്വാസം? ഞങ്ങൾ റെഡിയാ മറ്റൊരു ദിവസം വെച്ചോ. അതുകൊണ്ട് മക്കാ മുശ്രിക്ക് പറഞ്ഞ് പഠിപ്പിക്കണ്ട. മക്കാ മുശ്രിക്കീങ്ങൾ ചെയ്ത ഇബ്നു തൈമിയെ പറഞ്ഞതാണ്, നിങ്ങളെ ഇബ്നു തൈമിയ. മക്കാ മുശ്രിക്കീങ്ങൾ ബിംബങ്ങൾക്ക് ബിംബങ്ങളെ വിളിച്ച് ദുആ ചെയ്ത ഏതെല്ലാം സ്ഥലമുണ്ടോ അതൊക്കെ ഇബാദത്തിന്റെ പരിധിയിൽപ്പെട്ടതാ. അത് ഇബാദത്താണ്. അത് നിങ്ങൾ എന്നെ പറഞ്ഞാലേ ഈസാനബി ചെയ്ത് ഇബാദത്ത്, ഈസാനബി ചെയ്ത് ഇബാദത്തല്ലെന്നും. പിന്നെന്തെങ്കിലൊക്കെ ആദ്യം പറയുമ്പോ ഓർക്കണ്ടിനേ. ഇവിടെ നമ്മളെ വിഷയം എന്താ? അള്ളാഹു അല്ലാത്തരോടുള്ള പ്രാർത്ഥന, അദ്വാവു വല്ലിബാദ. ജനങ്ങൾ പഠിച്ചുപോയി അദ്വാവു. ഇനി ജനങ്ങൾ മറക്കരുത്, കാരണം അദ്വാവു എന്നതിന്റെ അർത്ഥം ഇപ്പോൾ വളരെ വ്യക്തമാക്കി അവര്. അദ്വാവു എന്ന് പറഞ്ഞാല്
ഇബാദത്ത് എന്ന ഇബാദത്തിന്റെ പരിധിയിൽപ്പെട്ട ദുആയാണ്. അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വിളിക്കുന്നത് അത് ശിർക്കല്ല എന്ന്, അത് ഇബാദത്തിന്റെ പരിധിയിൽപ്പെട്ടതല്ല എന്ന് നിങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നു, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇത് ചെയ്തതുപോലെ ഈ കാലഘട്ടത്തിൽ ആരെങ്കിലും ഒരാൾ ചെയ്താൽ അത് 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 ഇബാദത്തിന്റെ പരിധിയിൽപ്പെട്ട അദ്വാഹു ഇബാദ എന്നതിന്റെ പരിധിയിൽ ഏർപ്പെടുമോ? ഞങ്ങളിപ്പോ നിങ്ങൾ ഏതായാലും മദീനത്ത് പോകലില്ല. ഞങ്ങൾ പോയിട്ട് ഉത്തരം കിട്ടുമെന്ന ഉദ്ദേശത്തോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞങ്ങൾ വിളിച്ചാൽ അത് ഇബാദത്തിന്റെ പരിധിയിൽപ്പെട്ട അദ്വാഹു ഇബാദ എന്ന് പറഞ്ഞ ഇബാദത്തിന്റെ പരിധിയിൽപ്പെട്ട പ്രാർത്ഥനയാകുമോ? ഇല്ലേ? ഈസാ നബി വിളിച്ചാനാവില്ല എന്ന് അത് നിങ്ങൾ പറഞ്ഞു. ഇനി ഞങ്ങൾ വിളിച്ചാവൂല്ലേ? മൂജിദത്താണോ ശിർക്കിന്റെ മാനദണ്ഡമോ തീരുമാനിക്കുക. സലീമൊക്കെ ഏത് സ്കൂളാണാവോ പഠിച്ചത്? ചോദ്യം മനസ്സിലായി. ചോദ്യം നിങ്ങളൊക്കെ പഠിച്ചു വരുന്നത് ചോദ്യമാണ്. ഇന്ന് ഞങ്ങൾ മദീനത്ത് റൗദനടുത്ത് പോയിട്ട് ഉത്തരം കിട്ടുന്നുള്ള വിശ്വാസത്തോടെ റസൂലിനോട് സഹായം തേടിയാൽ അത് ചെറുക്കാണോ എന്ന് ചോദ്യം മനസ്സിലായില്ല. ചോദ്യമാണ് അത്. നീ സലീം എപ്പോഴും പുലപ്പോ ഏത് സ്കൂളാണ് പഠിച്ചത്? ചോദ്യമാണത്. നിങ്ങൾക്ക് ചോദ്യം മനസ്സിലായി? ചോദ്യമാണ്, റൗളെ പോയിട്ട് റസൂലിനോട് ഉത്തരം കിട്ടുന്നുള്ള പ്രതീക്ഷയോടെ സഹായാർത്ഥന നടത്തിയാൽ ഈസാനബിയെ സംബന്ധിച്ച് പറഞ്ഞതിന് സെയിമായിട്ട് സഹായം ഉത്തരം കിട്ടുന്നുള്ള പ്രതീക്ഷയോടെ വളരെ ഉഷാറായിട്ടുണ്ട്. ഇപ്പൊ ചോദ്യത്തിന്റെ സമയ പ്രസംഗത്തിന്റെ നേരല്ല മുസ്ലിയാരെ. മൂന്നാല് മുസ്ലിയാക്കന്മാര് ഒറ്റത്തടിയായി കുത്തിരിക്കുന്നുണ്ടല്ലോ. എന്നിട്ട് ഇങ്ങനെ ഇപ്പൊ കിട്ടിയതൊക്കെ പാടെ കൂടിയിട്ട് ഈസാ നബി അലൈഹി സ്വലാം മദീനത്ത് പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹായം തേടുന്നില്ല. അങ്ങനെ ആരെങ്കിലും സഹായം തേടിയാൽ അത് ശിർക്കാണ്. പിന്നെ യാന്ന് കണ്ടിട്ടാ മുബരാഗ് അത്ഭുതപ്പെട്ടത്. അറബി ഭാഷനെ പറ്റി ഒരു ചോരും മടക്കം വേണേ. യാ കൗമി എന്ന് പ്രവാചകന്മാർ നൂറുകണക്കിന് സ്ഥലത്ത് വിളിച്ചത് ഖുർആനിൽ പറയുന്നു. യാ കൗമി, അത് അമ്പിയാക്കളെ ജനങ്ങളോട് ദുആ നടത്തിയതാ. യാന്ന് പറഞ്ഞാ വിളിക്കാനാ സഹോദര. യാന്ന് പറഞ്ഞാ ഒരാളെ ഉണർത്തുകയാണ്. അതൊക്കെ കിതാബ് ഓതിയിട്ട് പഠിച്ചു വരേണ്ട സമയത്ത് പഠിച്ചു വരണം. അതല്ലാതെ സംവാദം വഹാബികളോട് നോക്കാന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും മുസ്ലിയാക്കന്മാർ കയറ്റുന്നത് കേട്ടിട്ട് വരരുത്. ഇനി മൊയ്സത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നാണ്, ഇത് വിഷയം വേറെയാണ്. മൊയ്സത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ പലതും ഉണ്ടാവും. അതൊന്നും ഇവിടെ കിയാസാക്കി കൊണ്ട് വരണ്ട. മൊയ്സത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരാളുടെ തല കണ്ട് പിരിഞ്ഞു വെച്ചില്ലേ ഖദിർ? അങ്ങനെ ചെയ്യുക മുസ്ലിയാക്കന്മാര് നാളെ മുതൽ മദ്രസ പോയിട്ട് അതൊക്കെ ചെയ്തോളൂ. അങ്ങനെയൊന്നുമില്ലാതെ മുസ്ലിയാക്കന്മാർ ഇപ്പോ വിഷയം ചോദ്യം ചോദിക്കാനുള്ള നേരത്ത് ബെബ്ബെ അടിച്ചിട്ട് കാര്യമില്ല. നമ്മൾക്കിടയിൽ തർക്കമുള്ള വിഷയം ആരാധനാപരമായ ഇബാദത്ത് ദുആയുടെ വിഷയത്തിലാണ്. അതിലായിരിക്കണം ചർച്ച വരേണ്ടത്. നിങ്ങളിപ്പോ പറയുന്നത് ആളുകളോട് കട്ടൻ ചായ വാങ്ങിക്കൊണ്ടുവരും എന്ന് പറയുമ്പോ യാ എന്ന് പറയാറില്ലേ? യാ വലജി ജീബ് ഷാഹി എന്ന് പറയാറുള്ള അറബികള്. കുട്ടിയെ ചായ കൊണ്ടുവരും. മുസ്ലിയാക്കന്മാർ പറഞ്ഞത് ദുആ എന്നാണ്, ഇത് പ്രാർത്ഥനയെന്നാണ്. സഹോദര, അത് പ്രാർത്ഥനയല്ല. മലയാളത്തിൽ അതിന് പ്രാർത്ഥന എന്ന് പറയില്ല. നമ്മുടെ ബാനറിലേക്ക് നോക്കൂ. അള്ളാഹു അല്ലാത്തവരുള്ള പ്രാർത്ഥനയാണ്. ദുആ എന്നുള്ള ലഫ്ളിനെ പറ്റിയല്ല, ദുആഉ ഇബാദത്തിൻ വ ദുആഉ മസ്അലത്തിൻ എന്ന വിഷയമാണ്. അങ്ങനെയുള്ള ദുആയിൽ യായി കണ്ടാൽ അപ്പൊ തന്നെ അത് ദുആ എന്ന് മനസ്സിലാക്കരുത്. അങ്ങനെയാണെങ്കിൽ യാ കൗമി എത്ര ആയത്തോ നമ്മള്, അതൊന്നും ദുആയല്ല. അതൊക്കെ ആളുകളെ നിദായി ചെയ്തതാണ്. നിദാണത് അതൊക്കെ പഠിക്കേണ്ട സമയത്ത് ഓതി പഠിക്കണം. ഇവിടെ ചോദിക്കാനുള്ള സമയത്ത് ഞാനിപ്പോ എന്താ ഉത്തരം പറയാനുള്ളത് ഒന്നുമില്ല. ആദ്യം ഒരു ചോദ്യം ചോദിച്ചു, നാല് പ്രാവശ്യമായി അതിന് മറുപടി പറയണ്. മുസ്ലിയാര് പുതിയ ഒരു ചോദ്യം, എന്നാ സാധാരണ മുസ്ലിയാക്കന്മാരുടെ ഉത്തരം മുട്ടിയാല് അതൊന്ന് ആവർത്തിച്ച് പറയും. എന്റെ മൂന്ന് ചോദ്യത്തിനും ഉത്തരം കിട്ടിയിട്ടില്ലോ എന്ന് മുസ്ലിയാക്കന്മാര് പണ്ട് പഠിപ്പിച്ചു കൊടുത്തു. അതും ഇയാള് പറഞ്ഞു. പിന്നെ പറയാനുള്ള എന്താണെന്നറിയോ, കാന്തപുരം പണ്ട് പറഞ്ഞല്ലോ ഇപ്പോഴാണ് ചോദ്യം മുട്ടിയത് എന്ന് പണ്ട് മറ്റേ കാന്തപുരം പറഞ്ഞിരുന്നു. എന്നാ അങ്ങനെ തന്നെങ്കിലും പറയാം, ഇതാണ് യഥാർത്ഥത്തിൽ ചോദ്യം മുട്ടുക എന്ന് പറഞ്ഞത്. ഇപ്പോ നമ്മളുടെ സവാദിനും ഒപ്പമുള്ള സക്കാഫികൾക്കും ഇനി മുസ്ലിയാക്കന്മാരെ ഏതൊക്കെയോന്ന് അറിയില്ല. ഏതായിരുന്നാലും പേരും കാര്യം ഒന്നും വ്യക്തമാക്കിയിട്ടില്ല. ഒരു ഊരും പേരും വേണ്ട. അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് തെളിവില്ല. അത് ഖുർആനിൽ മാത്രമല്ല, ഇന്നത്തെ കടത്തിക്കൂട്ടിയ ബൈബിളിൽ പോലും അതിന് തെളിവില്ല. അത് അള്ളാഹുവിന്റെ അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവൻ ആരുണ്ട്? ഈസാ നബി അലൈഹി സ്വലാം വന്നിട്ട് നബി സല്ലല്ലാഹു ഉറപ്പായാൽ നമ്മൾക്ക് സലാം പറയാം, അവിടുന്ന് സലാം മടക്കും. പക്ഷെ നമ്മൾ കേൾക്കുന്നില്ല.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അതിനിടക്ക് പറയാനുള്ളത്, യു കാബിന്റെ മൈക്ക് കട്ടാകുമ്പോ അതിന്റെ ഇടക്ക് സവാദ് കയറരുത്. ടൈം ഓവറായിട്ട് അടിച്ചാൽ മാത്രമേ കയറാവൂ, അതിന്റെ ഇടക്ക് കയറരുത്. ഓക്കെ, അസ്സലാമു അലൈക്കും. അസ്സലാമലൈക്കും. ഞാൻ കട്ടായോ? സമയം തീർന്നോ? എന്താണ് സംഭവിച്ചത്? ഇനി ടൈം ബാക്കിയുണ്ടോ? സമയം ബാക്കിയുണ്ടോ? കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു. യു കെ മുസ്താദ്, നിങ്ങളുടെ സമയം കഴിഞ്ഞാണ്. യു കെ മുസ്താദിന്റെ ടൈം കഴിഞ്ഞാണ്. ഇനി സവാദാണ് മൈക്കിലേക്ക് വരേണ്ടത്. അതിന്റെ ഇടക്ക് സവാദ് ഒന്ന് മൈക്കിലേക്ക് വന്നു, അതുകൊണ്ട് പറഞ്ഞതാണ് ഞാൻ. അപ്പൊ മൗലവി ഇപ്പൊ പറഞ്ഞേ, യാ മുഹമ്മദ് വെറൊരു നിത മാത്രമാണ്. എവിടുന്ന മൗലവി കിതാബൊക്കെ ഓതി പഠിച്ചു? വെറും നഹൽവാദി ഓതി നടന്നുകൊണ്ട്, ചിലപ്പോ ഇക്ക് തോണ്ട അതും ഓതിയിട്ടുണ്ടാവില്ല, നഹൽവാദിയൊക്കെ ഓതിയോണ്ട് അതിന്റെ തിരിന് വേണമെങ്കിൽ പോരും, നമ്മൾ ഓതിത്തരാം. യാ മുഹമ്മദ്, യാ മുഹമ്മദ് എന്ന് വെറുതെ ഒരു വിളിയാണ്. അപ്പോ മൗലവി പറയേണ്ടത് എന്താ? യാ അപ്പൊ ഈസാ നബി വിളിച്ചത് അത് ഇബാദത്തല്ല? അതിന്റെ ഇപ്പൊ ഞങ്ങളും പറയണ്ടേ? അതന്നെ പറഞ്ഞു വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്ന് അവിടത്തെ ഹദറത്തിൽ ചെന്ന് യാ മുഹമ്മദ് എന്ന് വിളിച്ച്, എന്തിനാ വെറുതെ വിളിക്കല്ലത്? വെറുതെ വിളിക്കല്ലത്? അവിടെന്ന് അറിവ് സമ്പാദിക്കാൻ വേണ്ടിയാ വിളിക്കുന്നത്. ഇല്ലെങ്കിൽ എതിർക്കൂ. അറിവ് സമ്പാദിക്കാൻ വേണ്ടിയാ വിളിക്കുന്നത്. ധൈര്യമുണ്ടോ? അറിവ് സമ്പാദിക്കാൻ വേണ്ടി വെറുതെ യാ മുഹേ ഏ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി വിളിക്കണേ. അത് മൗലവിന്റെ ഭരണകേട് കേട്ടാല് ഇങ്ങനെ ഇത് കിതാബൊന്നും നീച്ചലില്ല. ആ രൂപത്തിലുള്ള വർത്താന. അപ്പൊ വെറും യാ മുഹമ്മദ്, എന്നിട്ട് അവസാനം പറയണ്ട എന്താ? അവസാനം പറയണ്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്ത് ഇബാദത്തല്ലാന്ന് അനല് ഞങ്ങളും പറയണ്ടേ? അതന്നെ പറയണ്ട്, ഞങ്ങള് മഹാന്മാരെ വിളിച്ചു തേടുന്നത്, ഞങ്ങള് മഹാന്മാരോട് സായാത്തന തേടുന്നത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ നബിയെ എത്രയോ വർഷങ്ങൾക്ക് ശേഷം വഫാത്തായ നബിയെ ചെന്ന് യാ മുഹമ്മദ് എന്ന് വിളിക്കുമ്പോ നബിത്തങ്ങൾ ഉത്തരം ചെയ്യുമെന്ന ഉദ്ദേശത്തിൽ വിളിക്കുമ്പോ ആ ഉത്തരം നബിത്തങ്ങൾ ഉത്തരം ചെയ്യുമെന്ന ഉദ്ദേശത്തിൽ വിളിക്കുന്നത് ശിർക്കല്ല എങ്കിൽ അത് തന്നെയാ ഞങ്ങളും മഹാന്മാരോട് ചെയ്യുന്നത്. അത് തന്നെ ഞങ്ങളും ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. ഈസാ നബി അലൈഹി സ്വലാം, ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം വേണ്ടില്ല കേട്ടോ. ചോദിച്ച ചോദ്യം ഈസാ നബിന്റെ ആ സംഭവം പറഞ്ഞതുപോലെ റസൂലുള്ളാഹിന്റെ റൗദ ശരീഫിനടുത്ത് പോയിട്ട് ഉത്തരം കിട്ടുന്നുള്ള പ്രതീക്ഷയോടെ ഞങ്ങൾ ചോദ്യം ചോദിച്ചാൽ അതിനെ മുജാഹിദ് പ്രസ്ഥാനം എന്ത് മാർക്കിടും? ശിർക്കാണോ? അതിന്റെ ഇറക്ക് പറഞ്ഞു ഹിദർ നബി കൈത്തിനിരിച്ചൊക്കെ മുജാഹിദ് സംഭവിച്ചാണ്. അതിന് അത് ശിർക്കാണ്. കൈത്തിനിരിക്കല് മൂലത്തോണ്ട് ശിർക്ക് സംഭവിക്കും. ശിർക്ക് മൂലത്തുണ്ടായ ശിർക്ക് അല്ലാതെ എവിടെയാ പറഞ്ഞത്? അതാണ് ചോദിച്ചത്. ഈ അല്ല, ഒരാൾക്ക് ഒരു കുട്ടിയെ പിടിച്ച കൈവണ് ചോദിച്ചാൽ ശിർക്കാണ്. എവിടുന്ന് നിങ്ങളൊക്കെ മദർസ നേരത്തെ സ്കൂളിൽ പഠിച്ചാത്ത കുറെ വർദ്ധന കണ്ടു. ഇപ്പൊ മദർസയിലും പഠിച്ചിട്ടില്ലേ? കയ്യത്തിന് ധരിച്ചത് ശിർക്കാണോ? മൂലത്ത് കൊണ്ട് ശിർക്ക് ചെയ്യലല്ല ഒരു സംഭവം നമ്മൾ ചോദിച്ചത്. ശിർക്ക് ചെയ്യലല്ല അതായത്. അപ്പൊ ഞങ്ങൾ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടില്ല. ഉത്തരം കിട്ടുന്നുള്ള പ്രതീക്ഷയോടെ റൗദ ശരീഫിന് അടുത്ത് പോയി അബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹായം തേടിയാൽ അത് ശിർക്കാണോ അല്ലേ? പിന്നെ മറ്റൊരു ചോദ്യം കൂടി, നിങ്ങൾ ഇപ്പൊ പറഞ്ഞ ഒരു ഉപജയ തെറ്റാണ്. രണ്ടിനും മറുപടി പറയണേ വേറെ ഒഞ്ഞു പറഞ്ഞു. ഇപ്പൊ വേറെ എന്തൊക്കെയോ ഊപ്പര് പഠിച്ചാൽ വാത് പറയാം. ഹിദർ നബി നിങ്ങൾ പറഞ്ഞു, നമ്മൾ ചോദിച്ചതിന് മുഖത്ത് കൊണ്ട് ശിർക്ക് ചെയ്യലല്ല എന്ന് ചോദിച്ചതിന് നിങ്ങൾ ഉദാഹരണം പറഞ്ഞു. ഹിദർ നബി കയറ്റിനിരിച്ചതൊക്കെ ഹുദർനബി കഴുത്തിനരിച്ചത് അങ്ങനെ ഒരാളൊക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നിങ്ങൾ പഠിപ്പിച്ചു തരണ്ട, അതൊക്കെ നിങ്ങൾ പരസ്പരം പഠിച്ചാലുണ്ടാവും. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അത്യാവശ്യം പിന്നെ പഠിക്കാൻ പറ്റിയ ആൾക്കാരുടെ അടുത്ത് തന്നെ പഠിച്ചിട്ടുണ്ട്, അൽഹംദുലില്ലാഹ്. ഇനി മുസ്ലിയാരെ എന്താ ചോദിക്കേണ്ടതെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞു കൊടുത്തു, ചോദ്യം പറഞ്ഞാല് മുസ്ലിയാക്കന്മാര് ചെയ്യാറുള്ളത് എന്റെ ചോദ്യം ബാക്കിയിരിക്കുന്നു എന്ന് പറയാനാ. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് എൽക്കേന്ന് പറയാ, കേട്ടിട്ട് വെബേ അടിക്കാ എടുത്തിട്ട്. അതപ്പൊ സംഭവിച്ചിട്ടുള്ളത്, എന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കണ്ടേ? ഞങ്ങളുടെ ഈ 3 മിനിറ്റ് വല്ല ഉത്തരവും പറയണെങ്കിലും ചോദ്യം വേണ്ടേ സഹോദര? അതെങ്കിലും പറഞ്ഞൂടെ. ആരും ഡോട്ട് ഓടുന്നില്ല, ആരും മൈക്ക് ചാടുന്നില്ല, ഒന്നും സംഭവിക്കണില്ല. ആകെ ഇതിനാണ് വരകുക എന്ന് പറയാ. എന്ത് വരകുക എന്നുള്ളത് ഞാൻ പറയണില്ല. അത് മുസ്ലിയാക്കന്മാർക്ക് തന്നവരറിയാലോ. മോചിതത്വം കൊണ്ട് ശിർക്ക് പറ്റുമോ? അത് ഞാൻ പറഞ്ഞിട്ടില്ല.
മുഅ്ജിസത്ത് അസാധാരണമായ സംഭവങ്ങളാണ്, അത് ഖിയാസാക്കാൻ പറ്റൂല. ഈസാ നബി അലൈഹി സ്വലാമിന്റെ ഉമ്മ മറിയം ഭർത്താവില്ലാതെ ഗർഭം ധരിച്ചതാണ്. അങ്ങനെ മുസ്ലിയാക്കന്മാരുടെ ഒരു പെണ്ണ് വല്ലാച്ചി വന്നിട്ട് പറയാ, ആ ഇതേ ഈസാ നബിന്റെ ഉമ്മക്ക് ഉണ്ടായാലേ അങ്ങനത്തെ ഒരു സംഗതിയാന്ന് പറഞ്ഞാല് മുസ്ലിയാക്കന്മാരെ അടങ്ങിക്കൂല. ആ ഖിയാസൊക്കെ അവിടെ വെച്ച് വിഷയത്ത് വരൂ. നമ്മ സംസാരിച്ചത് ഈസാ നബി അലൈഹി സ്വലാം മദീനയിൽ റൗദ ഷരീഫിക്ക് എത്തിയിട്ടോ, വല്ല നിലവും മൈക്കും കടലൊക്കെ വിട്ട് ഇപ്പോ പിന്നെ റൗദ ഷരീഫിലെത്തി. റസൂലുള്ളാഹിന്റെ കബർ റൗദ ഷരീഫിലല്ല, അത് വേറെ വർത്തമാനം. അത് പോട്ടെ, ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കബറിന്റെ അടുത്ത് പോയിട്ട് സഹായം കിട്ടും എന്ന വിശ്വാസത്താൽ പ്രാർത്ഥിച്ചാൽ, പ്രാർത്ഥിക്കേണ്ട വിശ്വസിച്ചാ മതി. ഓം പച്ച മുശരിക്കായി ഒന്നാം നമ്പർ പിന്നെ സമസ്ത മുശരിക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഈസാ നബി അലൈഹി സ്വലാം അത് ചെയ്തിട്ടില്ല, അവിടെ പോയി പ്രാർത്ഥിച്ചിട്ടില്ല. സലാം പറയുന്ന പറഞ്ഞത് സലാം പറയണം. ഒരു മുസ്ലിം ഒരു മുസ്ലിമിനെ കണ്ടാൽ സലാം പറയുന്നത് പോലെ ഒരു മുസ്ലിം ഒരു മുസ്ലിമിന്റെ കബർ സിയാറത്ത് ചെയ്താൽ സലാം പറയുകയും പ്രാർത്ഥിക്കുകയും വേണം. അതൊക്കെ മുജാഹിദികളുടെ സംവാദത്തിൽ തന്നെ വന്നിട്ട് പഠിക്കണോ? അതിന് മുമ്പ് തന്നെ ഓതി പഠിച്ചു വന്നൂടെ? സഹോദര, ഇനി നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ സമസ്തക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന സഹായം കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് കബറാളികളിൽ നിന്നോ കുപ്പുസ്വാമിയിൽ നിന്നോ വേറെന്തെങ്കിലും മുടിവെള്ളത്തിൽ നിന്നോ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ പ്രതീക്ഷയില്ലേ, അതിന്റെ പേരാണ് ദുആ. അതിനെപ്പറ്റിയാണ് നമ്മൾക്കിടയിൽ തർക്കമുള്ളത്. അത് അള്ളാഹു അല്ലാത്തവരോട് നടത്തിയാൽ അത് ശിർക്കാണ്, എന്ത് പേരിലാണെങ്കിലും. മുഅ്ജിസത്തിന്റെ അടിസ്ഥാനത്തിൽ ദുആ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, നിങ്ങളാണ് സങ്കല്പിച്ചതാ. ആദ്യം ഈസാ നബി വന്നിട്ട് റസൂലുള്ളാഹിനോട് ദുആ ചെയ്യണ്ടേ? പിന്നെ അവിടെ യാന്ന് ചില റിവായത്തിലുണ്ട് എന്നാണ്. ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല കൊലത്തെ പറഞ്ഞിട്ടില്ല, മറിച്ച് പറഞ്ഞു എന്താണെന്നറിയോ? വല യുസല്ലിമന്ന അലയ്യ, യാ മുഹമ്മദ് എന്ന പദം ഒരിക്കൽ പോലും ഈസാ നബി അലൈഹി സ്വലാം പ്രയോഗിക്കൂല. അറിയോ നിങ്ങൾക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യാ മുഹമ്മദ് എന്ന് വിളിക്കാൻ മാത്രം വിവരം കെട്ട ഖുറാഫിയല്ല ഈസാ നബി അലൈഹി സ്വലാം, അള്ളാഹുവിന്റെ റസൂലാ. പിന്നീട് വരുന്നത് മുസ്ലിങ്ങളുടെ നേതാവുമായിട്ടാണ്. അദ്ദേഹം യാ റസൂലല്ലാ എന്നാ വിളിക്കുക സലാം പറയുമ്പോ, അതല്ലാതെ യാ മുഹമ്മദ് എന്ന് പറയില്ല. അവിടെ പറഞ്ഞിട്ടുള്ളത് വലയിൻ കാല യാ മുഹമ്മദ്, എന്നെ യാ മുഹമ്മദ് എന്ന് വിളിച്ചാൽ. ആ രൂപത്തിലുള്ള അഹങ്കാരിയല്ല ഈസാ നബി അലൈഹി സ്വലാം. പിന്നെ അവിടെയുള്ള പദം എന്താണ്? വല യുസല്ലിമന്ന അലയ്യ, എന്നോട് സലാം പറയും, ഞാൻ മടക്കും. കിതാബ് എന്നാ വായിച്ചത്? ആരെ കിതാബ്? നിങ്ങൾ ഉദ്ധരിക്കുന്ന കിതാബിൽ നിന്ന്. ഏതാ സനദ്? സഹീഹുൽ ഇസ്നാദ്. ഹാക്കിമി പറഞ്ഞിട്ടുണ്ട്, ദഹബി ഒപ്പിച്ചിട്ടുണ്ട് അതിനൊപ്പം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. യു കെ മുസ്താന്റെ ടൈം കഴിഞ്ഞു, നമ്മുടെ അഞ്ച് അഞ്ച് റൗണ്ടും കഴിഞ്ഞു. ഇൻഷാല്ലാ പിന്നെ ഇനി പിന്നെ അതെ അഞ്ച് റൗണ്ട് കഴിഞ്ഞു. അങ്ങനെയാണല്ലോ നമ്മുടെ തീരുമാനം, അഞ്ച് റൗണ്ട് അഞ്ച് റൗണ്ട്, അത് രണ്ടും കഴിഞ്ഞു. ഇനിയിപ്പോ പിന്നെ ഇനിയിപ്പോ ഡോട്ട് ഇടേണ്ട ആവശ്യമില്ല, കാരണം സംഗതികൾ സാഹസിന് പൂർത്തിയായി, പിന്നെ കേട്ട ആൾക്കാർക്ക് മനസ്സിലായി. ഇൻഷാല്ലാ അഞ്ച് റൗണ്ട് എല്ലാവരും കഴിഞ്ഞു. ഇനി അബുവിസ മൈക്കിലേക്ക് വന്നോളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. യു കെ മൈക്ക് വേണമെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം, ഹാൻഡ് റൈസ് ചെയ്യാം. പ്രിയ സഹോദരന്മാരെ, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇവിടെ ഒരു ചെറിയ ചർച്ച, വലിയ ഒരു വിഷയത്തിൽ ഒരു ചെറിയ ചർച്ച അവസാനിച്ചിരിക്കുകയാണ്. ഏറെക്കുറെ ഒരു മണി കഴിഞ്ഞു, നമ്മുടെ ചർച്ചാ സമയം ഏറെക്കുറെ പൂർത്തീകരിക്കുകയും ചെയ്തു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വളരെ ചെറിയതാണെങ്കിലും ശരി ഒരു വലിയ ചർച്ചയാണ് ഇവിടെ നടന്നത്, വലിയൊരു വിഷയത്തിന്മേലുള്ള ചർച്ച. അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന, ആദ്യം ചോദിച്ച സമയത്ത് മുസ്ലിയാര് യാതൊരു വിധത്തിലും വഴങ്ങിയിരുന്നില്ല. ചോദിച്ച ചോദ്യങ്ങൾക്ക് ഒഴുക്കൻ മറുപടി, അത് ദുആ നിദാ വിളി അലി, അത് അലിഫ്ലാമുണ്ട്, അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകെ കുഴങ്ങി നിൽക്കുകയായിരുന്നു. വീണ്ടും വീണ്ടും നമ്മൾ ചോദിച്ചപ്പോ മൂപ്പര് കൊണ്ടുവന്നത് എന്താ? ഈസാ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അടുത്ത് വന്ന് സലാം പറയും, സലാം പറയും, യാ മുഹമ്മദ് അസ്സലാമു അലൈക്കുന്ന്. ആ ഈസാ നബി മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആര് തന്നെ സലാം പറഞ്ഞാലും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്തിക്കും, അത് അതിന് മറുപടി പറയും. ഇത് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഇതല്ലാതെ ഇന്ന് കേരളത്തിലെ സമസ്തക്കാരൻ വിളിക്കുന്നത് പോലെ, ഇന്ന് കേരളത്തിലെ സമസ്തക്കാരൻ വിളിക്കുന്നത് പോലെ എവിടെ നിന്ന് വിളിച്ചാലും ഏത് സമയത്ത് വിളിച്ചാലും ഏത് അവസരത്തിൽ ഏത് ആവശ്യത്തിന് വിളിച്ചാലും ആ ആവശ്യങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കി ഉത്തരം ചെയ്യുവാനുള്ള കഴിവ്
അത് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. അള്ളാഹു അല്ലാത്ത ഒരാൾക്കും തന്നെ ആ ഒരു വിശേഷണം ഇല്ല. എല്ലാം കേൾക്കുവാനും എല്ലാം കാണുവാനും എല്ലാം കേട്ടുത്തരം ചെയ്യുവാനുമുള്ള കഴിവ് അള്ളാഹുവിന് മാത്രമുള്ളതാണ്. അതൊരു മൊഹീദ്ദീഷയിനുമില്ല, ഒരു കുപ്പസ്വാമിക്കുമില്ല, ഒരു മൊഹം മൊനമ്പത്തെ ചേച്ചിക്കുമില്ല, ഒരു മമ്പർത്ത തങ്ങൾക്കുമില്ല, ഒരു ഉള്ളാടൻ മദനിക്കുമില്ല. ഒരാൾക്കും തന്നെ അള്ളാഹു ആ കഴിവ് വിട്ടുകൊടുത്തിട്ടില്ല. ഇവിടെ വളരെ കൃത്യമായി നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ നിന്നോ തിരുസുന്നത്തിൽ നിന്നോ എന്തെങ്കിലും ഒരു തെളിവ് കേരളത്തിലെ സമസ്തക്കാരൻ ഇ കെ എന്നോ എ പി എന്നോ സംസ്ഥാന എന്നോ ദക്ഷിണയെന്നോ ഭക്ഷണമെന്നോ ഏത് എല്ലാത്തിനെയും വ്യത്യാസമില്ലാതെ എല്ലാവരും വിളിക്കുന്ന ഒരു വിളിയാണ് ബദരീങ്ങളെ രക്ഷിക്കണേ എന്ന്. ആ ബദരീങ്ങളെ രക്ഷിക്കണേ എന്ന് വിളിക്കുന്ന വിളി ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പലവിധത്തിലുള്ള പ്രാർത്ഥനകൾ നടത്തുന്നു, പലവിധത്തിലുള്ള സഹായത്തേട്ടങ്ങൾ നടത്തുന്നു, ബദർമാല ചൊല്ലിക്കൊണ്ട് പാടുന്നു. ബദർമാല വീട്ടിന്റെ ഉള്ളിൽ വെച്ചാൽ കള്ളം വരെ കയറില്ലാന്ന ഈ ചങ്ങായിമാരെ വിശ്വാസം. അതിനനുസരിച്ച് ഒരു വയലും പറയാനുണ്ട്. മുജാഹിദുകളെ മുന്നിൽ എത്തുമ്പോ പ്ലസ് അർത്ഥനുണ്ടോ, നിദാ ഉണ്ടോ, ക്ഷണിക്കലുണ്ടോ എന്നൊക്കെ പറയുന്ന ആളുകള് ഈ ദ്വായർക്കാൻ ഉസ്താദേ ഒന്ന് ദ്വായർക്കാൻ വരണം എന്നറിഞ്ഞിരുന്നെങ്കിൽ ഇന്നേ വരെ ഏതെങ്കിലും ഒരാളോട് മോനെ അതിന്റെ നിർഭശനം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടാ, ചോദിച്ചിട്ടുണ്ടാരെങ്കിലും ഇന്നേ വരെ ചോദിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും മൊയിലിയാര്, മൊയിലിയാര് വലിയ മൊയിലിയാരാണെങ്കിലും ശരി, മൊല്ലപ്പൊടിയാണെങ്കിലും ശരി, ഏതെങ്കിലും മുസ്ലിയാര് ചോദിച്ചിട്ടുണ്ടോ ഇന്നേ വരെ? ഉണ്ടോ ഏതെങ്കിലും മുസ്ലിയാര് ഇന്നേ വരെ ചോദിച്ചിട്ടുണ്ടോ നിങ്ങളോട് ആരോടെങ്കിലും? അപ്പോ പ്രിയ സഹോദരന്മാരെ, പ്രിയ സഹോദരന്മാരെ, അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, അതെ യാതൊരു വിധത്തിലുമുള്ള ഒരു വിധത്തിലും ഒരു തെളിവും ഖിയാമത്ത് നാൾ വരെ കൊണ്ടുവരാൻ സാധിക്കുകയില്ല. ഇവിടെ ഉദ്ധരിച്ച ഹദീസ് ഖിയാമത്ത് നാളോടനുബന്ധിച്ച് നബി ഈസാ അലൈഹി ഇസ്ലാം വരും എന്ന് പറഞ്ഞ ആ ഒരു ഹദീസ്, അതിൽ ഇവരുദ്ധരിക്കുന്ന ആ വാല് കഷ്ണം അത് തന്നെ സ്വഹീഹായ സനദോടുകൂടി ഉദ്ധരിച്ചിട്ടില്ല, സ്വഹീഹായ സനദോട് ഉദ്ധരിച്ചിട്ടില്ല. ഇവര് അൽബാനി എന്നൊക്കെ പറഞ്ഞു, അൽബാനിയുടെ പേരൊക്കെ എടുത്ത് പറഞ്ഞു. പക്ഷേ എന്താണ് അൽബാനിയുടെ കിതാബുകളൊക്കെ ഒന്ന് പഠിക്കേണ്ട പോയില്ലേ? അൽബാനി എന്തൊക്കെയാ പറഞ്ഞെന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഹദീസുകളിലുണ്ട്. അതൊക്കെ കൃത്യമായി അദ്ദേഹം തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതൊക്കെ നന്നായി പഠിക്ക്. ഇനി വേണമെങ്കിൽ ഇനിയും പോരെ, അപ്പൊ നമുക്ക് പിന്നെയും പഠിപ്പിച്ചു തരാം ഇൻഷാ അല്ലാ. ഇതേ വളരെ കൃത്യമായി പടച്ചവും പറയും. അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടുണ്ട്, അമ്മയു ജീബുൽ മുദ്ദറ ഇദാ ദാ വയക്ഷിഫു സൂഅ വയജ്അലുകും ഖുലഫാഅൽ അർദ് ആ ഇലാഹുമ്മ അല്ലാഹ്. അതെ, ആരെങ്കിലും അല്ലാഹു കഷ്ടപ്പെട്ടു വിളിച്ചാൽ, ആരെങ്കിലും ഗത്യന്തരമില്ലാതെ വിളിച്ചാൽ അവന് ഉത്തരം നൽകുകയും വിഷമം നീക്കി കൊടുക്കുകയും ചെയ്യുന്നവൻ ആരാണ്? അല്ലാഹു അല്ലാത്ത വല്ല ഇലാഹുമുണ്ടോ എന്ന് പടച്ചവൻ ചോദിക്കുമ്പോ ഇവിടെ മൊയ്ലാക്കന്മാർ പറയണ എന്താണ്? കുടുംബമുള്ള സമയത്തൊക്കെ എന്നെ വിളിച്ചാ മതി എന്നാ പറയുന്നത്. ഏ ദ്വാർക്കാൻ എന്താ ദ്വാ ദ്വാ എന്നൊക്കെ ആയിരുന്നു ഇവിടെ മുസ്ലിയാക്കന്മാര് പറഞ്ഞത്. ഇവിടെ മുസ്ലിയാക്കന്മാര് വളരെ ഇതായിട്ട് പറഞ്ഞു, എന്താണ് ആ ദ്വായയുടെ അർത്ഥം എന്താണ്? ജനങ്ങളുടെ മുന്നിലേക്ക് എത്തുമ്പോ, പല രീതിയിലും അയാൾ പറയുന്ന മുസ്ലിയാക്കന്മാര് ഇവിടെ ഞങ്ങളുടെ മുന്നിൽ വന്നപ്പോ എന്താ പറയുന്നത്? ഞങ്ങളുടെ മുന്നിൽ വന്നപ്പോ അവർക്ക് ഇല്ല, വാക്കുകളില്ല. അപ്പൊ അതൊക്കെ മറന്നു എല്ലാ കാര്യങ്ങളും. ഇവിടെ ദുആയുടെ മാന എന്താണ് എന്ന് ചോദിച്ചു, മൊഹീദ്ദീഷയെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെയുള്ള പ്രാർത്ഥന, എന്നിങ്ങനെയുള്ള ആ വിശ്വാസം, നിങ്ങൾ ജനങ്ങളോട് പറയുന്ന വിശ്വാസം, അത് ഫത്താവാ മൊഹീസുന്നയിൽ നിന്ന് ഇവിടെ നമ്മൾ വിശദീകരിച്ചു. അവിടെ എന്റെ മുസ്ലിയാർക്ക് അപ്പോഴും മനസ്സിലാകണില്ല നമ്മൾ എന്താ പറഞ്ഞത് എന്നുള്ളത്. വീണ്ടും അവരുടെ ബദർമാലയിൽ നിന്ന് പറഞ്ഞു എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ആ എന്താണ് ഇവിടെ വിഷയം, വളരെ കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തു. എന്നും കൊടുമ മീ ഗന്ധോരു ദിനത്തിൽ അവരെ വിളിച്ചു ദുആനയിരുന്നെങ്കിൽ നന്നാ പറഞ്ഞത്, മുസ്ലിയാക്കന്മാരോട് പറഞ്ഞത്, മുസ്ലിയാക്കന്മാർ ജനങ്ങളോട് പറയുന്നത് ദുആനയിരുന്നെങ്കിൽ തന്നെയാണ്. എന്നെ പിടിച്ചവർ ഏതും പേടിക്കണ്ട, എന്നെ പിടിച്ചവർക്ക് ഞാൻ കാവല്ലെന്നോവർ എന്നൊക്കെ പഠിപ്പിക്കുന്ന ഈ മുസ്ലിയാക്കന്മാര് ഇവിടെ വന്നപ്പോ നമ്മള് നേരെ തിരിഞ്ഞ് മുസ്ലിയാക്കന്മാർക്ക് മനസ്സിലാകണില്ല. അവസാനം കൊണ്ടുവന്നത് എന്താ? ലഉജീബന്നഹു, ഞാൻ മുടിയുടെ കാര്യം പറഞ്ഞു. മുസ്ലിയാർ പറയാണ് തെറി പറയുന്നു എന്ന്. എന്താ മുടിയുടെ കാര്യം പറയുമ്പോഴത്തേന് തെറിയാവുന്നത് എന്താണ്? മുസ്ലിയാക്കന്മാരെ, നിങ്ങൾ മുടിക്ക് വേണ്ടി തിരുകേശത്തിനൊരു ഉത്തമ കേന്ദ്രം എന്ന് പറഞ്ഞ് നടക്കുന്നില്ലേ? മുടിയിൽ വറക്കത്തില്ലാന്നും പൈലടക്ക് പറഞ്ഞു. അൽഹംദുലില്ല, അതിന്റെ ഇടയിൽ കുറെ സത്യങ്ങളൊക്കെ പറഞ്ഞു. ആ മുടിക്ക് വലിയ വറക്കത്തൊന്നുമില്ല, അത് ബോംബക്കാരൻ ജാലിയവാലയുടെ മുടിയാണ്. അതൊന്ന് തീരുമാനിക്കാൻ
ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി ഞാൻ ചോദിച്ചു, ആ മുടി യഥാർത്ഥമാണോ ഒറിജിനലാണോ അതോ ഡൂപ്ലിയാണോ എന്ന്. ല ഉജീവന്നഹു എന്നല്ല പറഞ്ഞിട്ടുള്ളത്, ഇവിടെയും ഒരു ലാമുണ്ടല്ലോ, തഴക്കീതിന്റെ ലാമാണല്ലോ, ഉറപ്പായിട്ടും ഉത്തരം കിട്ടുന്നല്ലേ നിങ്ങൾ പറയുന്നത്. ആലുവയിൽ വെച്ചിട്ട് വാദപ്രതിവാദത്തിലും ആ ചങ്ങായും അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്, അതുകൊണ്ടാണ് പറഞ്ഞത്. ല ഉജീവന്നഹു ല ഉജീവന്നഹു എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഏത് കാര്യത്തിന് എങ്ങനെ വിളിച്ചാലും ഉത്തരം നൽകും എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ജനങ്ങളുടെ മുന്നിലിട്ട് കശക്കി നാട് മുഴുവൻ നാറ്റിക്കുന്ന ആ നാണംകെട്ട മുടിയുണ്ടല്ലോ, ആ ജാലിയാവാലയുടെ മുടി, അത് ഒറിജിനലാണോ ഡ്യൂപ്ലിക്കറ്റ് ആണോ എന്ന് നിങ്ങളുടെ രണ്ട് സമസ്തയിലും മുശാവറ മെമ്പർമാര് 40 എണ്ണം കൂടിയാലും ഒന്നെങ്കിലും ഔല ഉണ്ടാവുന്നല്ലേ നിങ്ങൾ തന്നെ പറയല്. മാത്രല്ല കാന്തപുരം എന്ന് പറയുന്നത് ഔലിയാക്കന്മാരുടെ റുക്കുനിൽ അർക്കാമനും മറ്റേ അർക്കാനൊക്കെയാണെന്നാ പറയുന്നത്. അയാളെ കൊണ്ടെങ്കിലും ഒന്ന് ചെല്ലിപ്പിച്ചൂടെ, ഒന്ന് ദുആ ചെയ്യിപ്പിച്ചൂടെ, എന്നിട്ടിത് ഒറിജിനലോ ഡ്യൂപ്ലിയാണോ എന്ന് അറിയൂ. ഈ വിഷയവുമായി ബന്ധപ്പെടുത്തിയുള്ള ചോദ്യം അതാണ്, അത് മനസ്സിലാക്കണം. അത് പറയുമ്പോഴത്തേന് തെറിയാണെന്ന് വിചാരിക്കണ്ട, നമ്മളിവിടെ തെറിയൊന്നും പറഞ്ഞിട്ടില്ല. ആ മുടി ഒറിജിനലാണോ അതോ ഡ്യൂപ്ലിയാണോ എന്ന് തീരുമാനിക്കാൻ ഒന്ന് വിളിച്ച് തേടിയും. അപ്പൊ നിങ്ങൾ പറയുന്നതിൽ നിങ്ങൾക്ക് തന്നെ വിശ്വാസമില്ല. ഇനിയിപ്പോ എവിടോട് തേടൊന്നും വേണ്ട, നിങ്ങള് സി എം മടവൂരിന്റെ മക്കാം ഒരാളുണ്ടാക്കിയിട്ടുണ്ട്, വേറൊരാള് ജാറവം കെട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ ഒരു നേതാവ് പറഞ്ഞു കാഫറാണ് എന്ന്, മറ്റേ നേതാവ് കാഫറാണ് എന്ന് പറഞ്ഞു. ഈ കെ അബൂബക്കർ മുസ്ലിയാര് ഒന്ന് വിളിച്ച് ചോദിക്ക് ഇത് നിങ്ങൾ പറഞ്ഞാണോ അല്ലേ എന്ന്. സി എം മടവൂര് പറഞ്ഞാണെന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഒരു കൂട്ടര് വലിയ ഇടങ്ങറായിട്ട് പറയുന്നുണ്ട് ഈ കെ അബൂബക്കർ മുസ്ലിയാരെ കാഫർ എന്ന് വിളിച്ചേന്നറിഞ്ഞിട്ട് പറഞ്ഞു നടക്കുന്നുണ്ട്. മറ്റേ കൂട്ടര് പറഞ്ഞുള്ള എന്താ അത് കാഫറാന്ന് പറഞ്ഞാൽ കൃഷിക്കാരൻ എന്നൊക്കെ അർത്ഥമുണ്ട്, പല അർത്ഥത്തിലും പറയാം. അതുകൊണ്ട് സി എം മടവൂര് പറഞ്ഞതാ, ഞാൻ പറഞ്ഞതല്ലാതാ. ഒന്ന് വിളിച്ച് പറയുവിൻ, ഒന്ന് വിളിച്ച് തേടി നോക്കി നിങ്ങൾക്ക് പറ്റോ ഇല്ലേ എന്നുള്ളത്. അപ്പൊ നിങ്ങളുടെ വിശ്വാസമനുസരിച്ച് നിങ്ങൾക്ക് പോലും അതിൽ നിങ്ങൾ നാട്ടുകാരോട് പറയുന്നതല്ലാതെ അത് കൃത്യമായി ജനങ്ങളുടെ മുൻപാകെ തെളിയിക്കാൻ അതിനുള്ള ചങ്കൂറ്റം നിങ്ങൾക്കില്ല. നിങ്ങളുടെ വിശ്വാസം മുനാഫിക്കിന്റേതാണ്, നിങ്ങളുടെ വിശ്വാസം ഷിർക്കിന്റേതാണ്, കുഫറിന്റേതാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത്, ഓമൻ യദുഉ മഅ അല്ലാഹി ഇലാഹന ആഖറ ലാ ബുർഹാന ലഹു ബി, ഒരു തെളിവില്ല എന്നാ പറഞ്ഞത്. അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു തേടാൻ ഒരു തെളിവുമില്ല എന്ന് പറയുമ്പോ അല്ലാഹു സുബ്ഹാനഹു തആല പറയുമ്പോ ഈ മുസ്ലിയാക്കന്മാർ കിടന്ന് പലവിധത്തിലുള്ള ദുർബലമായ വാദങ്ങളും ദുർവ്യാഖ്യാനങ്ങളും കൊണ്ടുവന്നാൽ അത് ഇസ്ലാം ദീനിലെ തെളിവാവുകയില്ല. വീണ്ടും പറയട്ടെ, ഇവിടെ ചോദിച്ചു മുഈജിസത്തിന്റെ അടിസ്ഥാനത്തിൽ ശിർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന്. ഞാൻ തിരിച്ചങ്ങോട്ട് ചോദിച്ചു, ഇവിടെ തിരിച്ച് നമ്മുടെ സഹോദരൻ ചോദിച്ചു, മുഈജിസത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരാളെ കൊല്ലാൻ പറ്റുമോ? പരിശുദ്ധ ഖുർആനിലുള്ളതല്ലേ, മൂസ അലൈഹി ഇസ്ലാമിന്റെയും ഖദറിന്റെയും സംഭവം. അവിടെ ഒരു കുഞ്ഞിനെ കൊന്നിട്ടില്ലേ, ആ സമയം അത് തെളിവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് പറ്റുമോ? മറിയം ബീവി അലൈഹി ഇസ്ലാം അവർക്ക് മക്കൾ ഈസാ നബിയെ പ്രസവിച്ചത് വാപ്പയില്ലാതെയാണ്. നിങ്ങൾക്ക് ആ മുഈജിസത്തും പറഞ്ഞുകൊണ്ട് ആ കറാമാത്തും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇവിടെ ചോദിച്ചു, മിണ്ടിയിട്ടില്ല. അപ്പൊ മുഈജിസാത്തുകളും കറാമാത്തുകളും അത് എന്താണ്? അത് നമ്മൾക്ക് ഖിയാസാക്കി ഒരു അമലും ചെയ്യാൻ പറ്റില്ല. അവിടെ ശിർക്കെന്നോ തൗഹീദെന്നോ നോക്കേണ്ട ആവശ്യമില്ല. ഹറാമായാലും ഹലാലായാലും അള്ളാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാണ്, അവിടെ നമ്മൾക്ക് ചോദ്യം ചെയ്യാൻ പറ്റുകയില്ല. വളരെ കൃത്യമാണ്. ഈ ഖദർ നബി, ഖദർ അലൈഹി ഇസ്ലാം ഒരു കുട്ടിയെ കൊന്നു ഇല്ലേ, അതും തെളിവാക്കിയിട്ട് നിങ്ങൾ ആരെങ്കിലും കൊല്ലാൻ നടന്നാല് അഴി എണ്ണേണ്ടി വരില്ല മൊയിലാക്കന്മാരെ? നിങ്ങള് അഴി എണ്ണേണ്ടി വരും. ചേകനൂരിനെ തന്നെ കൊന്നിട്ട് ഒരുപാട് സക്കാഫിമാർ ഇപ്പോഴും ഒളിവില, വെറുതെ ഇടങ്ങറാണ് നിൽക്കണ്ട, ഓതമ്പുണ്ട തിന്നേണ്ടി വരും. അപ്പോ അതാ പറയുന്നത്, ഓരോ വിഷയത്തിലും വളരെ കൃത്യമാണ്. മുജാഹിദുകൾ പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആൻ നൽകിക്കൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ജീവിതത്തിൽ പകർത്തി കാണിച്ചു കൊടുത്തുകൊണ്ട് ജനങ്ങൾക്ക് ഇസ്ലാം ദീൻ പഠിപ്പിച്ചു. എന്താണ് ഹറാം, എന്താണ് ഹലാല് എന്ന് പഠിപ്പിച്ചു. എന്താണ് ശിർക്ക്, എന്താണ് തൗഹീദ് എന്ന് പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഓതിക്കൊണ്ട് വളരെ കൃത്യമായി പഠിപ്പിച്ചു. ഫൈദാ റക്ബൂബിൽ ഫുൽകി ദഅവല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അതെ തൗഹീദ് അവരെ പഠിപ്പിച്ചു. അതെ, അത് തൗഹീദാണ് എന്ന് അല്ലാഹു പറഞ്ഞു. എന്നാലോ ഫലമ്മാ നജ്ജാഹു മിനൽ ബർരി വൽ ബഹ്രി ഇദാഹും യുശ്രികൂൻ, വളരെ കൃത്യമായി ശിർക്ക് എന്താണ് എന്നും പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. പിന്നെ പറയാണ് ഇമാമിയങ്ങളുടെ കൗലുണ്ടോ? ഇമാമിയങ്ങളുടെ കൗല് തന്നു, ഇമാമിയങ്ങളുടെ തന്നു, തൊട്ട് നോക്കിയിട്ടില്ല. തൊട്ടാ പുടി കിട്ടും എന്നുള്ളേറെ നന്നായി സുബുക്കിയുടെ തുടക്കാത്തിൽ നിന്ന് തന്നെ എടുത്തു കൊടുത്തു. ആ മൊയിലേര് അതിനും മിണ്ടിയിലാവും, ആ ഭാഗം തന്നെ കണ്ടില്ല കേട്ടില്ല എന്നിട്ട് പോയി. കേട്ട് ഇമാമിയങ്ങളുടെ തരുവോ എന്ന് ഇങ്ങനെ ചോദിക്കാം, പിന്നെ ചോദ്യം തന്നെയല്ല.
മുസ്ലിയാർക്ക് അവരുടെ ചോദ്യത്തിന്റെ ടൈമിൽ പോലും ചോദ്യത്തിന്റെ ടൈമാണോ എന്നുള്ളതും മറന്നു. പിന്നെ ഇവിടെ ടെക്സ്റ്റ് അടിച്ചപ്പോഴാ ഊബർക്ക് മനസ്സിലായ ചോദ്യത്തിന്റെ ടൈമാണെന്നുള്ളത്. അപ്പൊ ഇതാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായിരുന്നാലും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ സത്യവും അസത്യവും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ സത്യം വിജയിച്ചു. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ ലോകത്ത് ഒരു മുസ്ലിയാർക്കും തെളിവ് കൊണ്ടുവരാൻ സാധ്യമല്ല. കാരണം അത് അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഓമൻ യദഉ മഅ അല്ലാഹി ഇലാഹൻ ആഖറ ലാ ബുർഹാന ലഹു ബിഹ്, യാതൊരു വിധ തെളിവുമില്ല എന്ന് റബ്ബ് തആല പറയുമ്പോ ഏതെങ്കിലും മുസ്ലിയാരോ മുസ്ലിയാരുട്ടികളോ വന്നുകൊണ്ട് തെളിവുണ്ട് എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കേണ്ട ബാധ്യത മുസ്ലിം സമൂഹത്തിനില്ല എന്ന് വളരെയധികം കൃത്യമായി പ്രമാണബദ്ധമായി ഇവിടെ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല സത്യം സത്യമായി മനസ്സിലാക്കുവാൻ അത് സ്വീകരിക്കുവാനുമുള്ള തൗഫീഖ് എല്ലാ സഹോദരങ്ങൾക്കും നൽകി. വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ആമീൻ. പിന്നെ മൈക്ക് ചാടി പോയതാണ്. പിന്നെ സംവാദം കഴിഞ്ഞതാണ്. സവാദ് എന്തിനാണ് എനിക്കിങ്ങനെ പി എം മേടിക്കുന്നത് അറിയൂല. കാരണം നമ്മൾ വ്യവസ്ഥ പറഞ്ഞപ്പോ ഞാൻ നിങ്ങൾക്ക് പിന്നെ പി എം നിങ്ങളോട് പറഞ്ഞു. കാരണം അഞ്ച് റൗണ്ടാണ് നമ്മൾ സംവാദം. അഞ്ച് റൗണ്ടാണ് സംവാദം. അത് കഴിഞ്ഞോടുകൂടി ഞാൻ ഡോട്ട് മാറ്റുകയും ചെയ്തു റൂമിന്റെ. അഞ്ച് റൗണ്ടാണ് സംവാദം. പിന്നെ ചോദിക്കേണ്ട സമയത്ത് ഓക്കെ. അപ്പോ പിന്നെ ഓക്കെ, സംവാദം കഴിഞ്ഞിരിക്കുന്നു. സംവാദത്തിന്റെ കഴിഞ്ഞില്ല. അഞ്ച് റൗണ്ട് ഓക്കെ. അതിൽ കൂടുതൽ വേറെ ഒന്നുമില്ല. ദയമായിക്ക് വിടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇൻഷാ അല്ലാ, ഈ സംവാദം ഇതുവരെയുള്ള എല്ലാ സംസാരവും നാളെ യൂട്യൂബിലും നമ്മുടെ വെബ്സൈറ്റിലും കൊടുക്കുന്നതാണ്. ഇസ്ലാഹി ഇല്ല അവിടെ. ഇസ്ലാഹി ഉണ്ടെങ്കിൽ ഒന്ന് കൈവെക്കണം. ഇസ്ലാഹി ഉണ്ടെങ്കിൽ ഒന്ന് കൈവെക്കണം. ഞാൻ ഇപ്പോൾ തന്നെ അയച്ചു തരാം ഇസ്ലാഹിക്ക്. നമ്മുടെ വെബ്സൈറ്റിലും കൊടുക്കണം. ഇൻഷാ അല്ലാ. ആ ഇസ്ലാഹി ഉണ്ട്. ഓക്കെ. പിന്നെ എന്തായാലും ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിച്ചു കാണും എന്ന് കരുതുന്നു. വല്ല നിലത്തിൽ നിന്നും എന്നെ വിളിപ്പോർക്ക് വായികൂടാതെ ഉത്തരം നൽകും ഞാൻ എന്നോവർ എന്ന് പറയുന്ന മുസ്ലിയാക്കന്മാര് ഖബറിന്റെ അടുത്ത് എന്ന് വിളിച്ചാൽ ശിർക്കാകുമോ എന്ന് എന്നായി അത്രയ്ക്കും ഗതികെട്ടു. അൽഹംദുലില്ല, ഒരു സംവാദം നിമിഷ നേരങ്ങൾ കൊണ്ട് ആ വാദം വിട്ടു. ഖബറിന്റെ അടുത്ത് പോയി ചോദിച്ചാൽ ശിർക്കാകുമോ എന്ന ഗതിയിലേക്ക് മുസ്ലിയാക്കന്മാര് തരം താഴ്ന്നു എന്നല്ല, ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നു. അൽഹംദുലില്ല, അള്ളാഹു അക്ബർ. ഇനി ഇൻഷാ അല്ലാ ഇതുപോലൊരു സംവാദം കൂടി നടന്നാൽ ഈ മുസ്ലിയാക്കന്മാര് ഖബറിന്റെ അടുത്തും പോകുകയില്ല. ഞങ്ങൾക്ക് അള്ളാഹു മതി, അള്ളാഹു മതി, അള്ളാഹു മതി എന്ന് പറയുന്ന വിധത്തിലേക്ക്, ആ നിലവാരത്തിലേക്ക് നിങ്ങളെ ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരും ഇൻഷാ അല്ലാ. ഒരു സംശയം വേണ്ട. ഒരു സംവാദം നടന്നപ്പോൾ തന്നെ വല്ല നിലത്തിൽ നിന്നും എന്നെ വിളിപ്പോർക്ക് വായി കൂടാതെ ഉത്തരം നൽകും ഞാൻ എന്നോവർ എന്ന് പറഞ്ഞിരുന്ന ഖുറാഫികൾ ഖബറിന്റെ അടുത്ത് എന്ന് വിളിച്ചാൽ അത് ശിർക്കാകുമോ എന്ന സംശയത്തിലേക്കായി. അല്ല, വല്ല നിലത്തിൽ നിന്നും വിളിച്ചാൽ അത് ശിർക്കാകുമോ വഹാബി എന്ന് ചോദിക്കേണ്ട, മൗലവി എന്ന് ചോദിക്കേണ്ടതിന് പകരം ഖബറിന്റെ അടുത്ത് പോയി നിന്ന് ചോദിച്ചാൽ അത് മദീനയിൽ ശിർക്കാകുമോ എന്ന നിലവാരത്തിലേക്ക് നിങ്ങളുടെ ഇസ്ലാമിക നിലവാരം ഉയർന്നു. അൽഹംദുലില്ല, ഇതുപോലെ ഓരോ സംവാദങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾ അള്ളാഹുവിലേക്ക് മാത്രം ശരണം പ്രാപിക്കുന്ന ആ നിലവാരത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ കൊണ്ടുവരും ഇൻഷാ അല്ലാ. ആ കാര്യത്തിന് ഒരു സംശയവും വേണ്ട. അതാണ് പറയാനുള്ളത്. മനസ്സിലായ? ഇൻഷാ അല്ലാ നാളെ ഈ സംസാരം എല്ലാവരും കേൾക്കാനായിട്ട്, ഇവിടെ നടന്ന സംവാദം എല്ലാവരും കേൾക്കാനായിട്ട് ഞങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. ഇൻഷാ അല്ലാ ഞങ്ങളുടെ വെബ്സൈറ്റിലും അപ്ലോഡ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾ കേരളത്തിൽ തർക്കത്തിലിരിക്കുന്ന രണ്ട് കൂട്ടരും തമ്മിൽ തർക്കത്തിലിരിക്കുന്ന മുടി, ആ മുടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയാണോ എന്ന് റസൂലുള്ളാഹിയെ വിളിച്ചൊന്ന് ചോദിക്കാൻ വയ്യേ എന്ന് ചോദിച്ചപ്പോൾ തെറി പറയുന്നു എന്നാണ് തമിഴ്നാട്ടിലെ ഭാഷയിൽ. ഇനി മുടിക്ക് തെറിയെന്നാണോ എന്ന് എനിക്കറിയില്ല. നേരെ മറിച്ച് കേരളത്തിലെ ഭാഷ തമിഴ് ഭാഷയിൽ ഇവിടെ പറഞ്ഞാൽ അത് തെറിയാകും, അതല്ല ഇവിടുത്തെ ഭാഷ പറഞ്ഞാൽ അവിടെ തെറിയാകുമോ എന്ന് എനിക്കറിയില്ല. മുടിയെന്ന് പറഞ്ഞാൽ ഏത് ഭാഷയിലാണ് തെറിയെന്ന് എനിക്കറിയില്ല. പിന്നെ വേറെ ഒരു കാര്യം, ഞാനിവിടെ ടെസ്റ്റ് അടിച്ചു. ഇ എം എസ് വന്നോ എന്ന് ടെസ്റ്റ് അടിച്ചു. ഒരുപക്ഷെ ആ സഹോദരന് വിക്കുള്ളതാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ കരുതി വെപ്രാളം കൊണ്ട് വിൽക്കുന്നതാണ് എന്ന് കരുതിയാണ് അങ്ങനെ അടിച്ചത്. പല സഹോദരന്മാരും ടെസ്റ്റ് അടിച്ചു, അദ്ദേഹത്തിന് വിക്കുള്ളതാണ് അതുകൊണ്ട് കളിയാക്കേണ്ട എന്ന് ടെസ്റ്റ് അടിച്ചു. പക്ഷേ തുടക്കത്തിൽ വിക്കൊന്നും കണ്ടില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് EMS പോലെ ബബബ അടിക്കാൻ തുടങ്ങിയത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ടെസ്റ്റ് അടിച്ചത്. അതുകൊണ്ട് അയാൾക്ക് വിക്കുണ്ടെങ്കിൽ ക്ഷമിക്കുക. അയാളുടെ വിക്ക് കണ്ടപ്പോൾ ഞാൻ ഓർത്ത് വെപ്രാളം കൊണ്ടാണ് വിക്കുണ്ടായത് എന്ന് കരുതി, അതുകൊണ്ടാണ്. ഓക്കെ, ഞാൻ മൈക്ക് വിടുന്നു. UK മൈക്കിലേക്ക് വരിക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
സലാമലൈക്കും വറഹ്മത്തുള്ളാ. സവാദ് പോയിന്നാ തോന്നുന്നു.